നമസ്കാരം. നേറ്റീവ് ഇന്ത്യൻസ് ഒഴിച്ച് ബാക്കിയുള്ള വടക്കേ അമേരിക്കയിലുള്ള സകല ആളുകളും പല കാലഘട്ടങ്ങളായിട്ട് അമേരിക്കയിലേക്കും കാനഡയിലേക്കും കുടിയേറി വന്നവരാണ്. ഈ നേറ്റീവ് ഇന്ത്യൻസ് പോലും ഏതാണ്ട് 10-15,000 കൊല്ലങ്ങൾക്ക് മുമ്പ് റഷ്യ, അലാസ്ക, കാനഡ, അമേരിക്ക, പിന്നെ തെക്കോട്ട് അങ്ങനെ വന്ന് കുടിയേറിയവരാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ കുടിയേറിയ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെത്തിയ ആളുകളിൽ നല്ലൊരു ശതമാനം ആളുകൾ തിരികെ പോയിട്ടുണ്ട്. അവരെവിടെ നിന്നാണോ, ഏത് രാജ്യത്തു നിന്നാണോ വന്നത്, അങ്ങോട്ടേക്ക് അവർ മടങ്ങിപ്പോയിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. 1908 മുതൽ അമേരിക്കൻ സർക്കാർ ആ രാജ്യത്ത് നിന്ന് എത്രത്തോളം ആളുകൾ പുറത്തേക്ക് പോകുന്നുണ്ട് എന്നതിൻ്റെ കണക്കുകൾ സൂക്ഷിക്കുന്നുണ്ട്. എന്നാൽ കാനഡ പോലുള്ള രാജ്യങ്ങളിൽ അത്തരം കണക്കുകൾ ഇന്നും ലഭ്യമല്ല. 1920 അമേരിക്കൻ സർക്കാരിൻ്റെ കണക്കനുസരിച്ചിട്ട് 8 കുടിയേറ്റക്കാരിൽ 3 പേരും ആ കാലയളവുകൾ തിരിച്ചു പോയിട്ടുണ്ട്. ഇങ്ങനെ തിരിച്ചു പോകുന്ന ആളുകളുടെ എണ്ണം ഏതാണ്ട് 1930 ആയി കഴിഞ്ഞപ്പോഴേക്കും വർദ്ധിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1-ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ സ്ഥിതി, ആ യുദ്ധത്തിന് ശേഷം അവർ വീണ്ടും റിക്കവർ ചെയ്തു വരുന്ന ഒരു സമയം, ആ സമയത്ത് അമേരിക്കയിലേക്ക് കുടിയേറി വന്നിരുന്ന ഈ യൂറോപ്യൻസ് അവർ വിചാരിച്ചു ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവരുടെ രാജ്യം നന്നായി വരികയാണ്, അതുകൊണ്ട് തിരികെ പോകുന്നതാണ് നല്ലത് എന്ന് പലരും കരുതി. അതുകൊണ്ടാണ് ഈ 8 കുടിയേറ്റക്കാരിൽ 3 പേരെങ്കിലും തിരിച്ചു പോകാനായിട്ട് തീരുമാനിച്ചത്. വേറെയും കാരണങ്ങളുണ്ട്. ഇവരെല്ലാം യൂറോപ്പിലെ പല ഭാഗങ്ങളിൽ നിന്ന് വന്നവരാണ്. ഇവർക്കൊന്നും ഇംഗ്ലീഷ് കാര്യമായ വശമൊന്നുമില്ല. അതുകൊണ്ട് അമേരിക്കയിലും കാനഡയിലും വന്ന ഇവർക്ക് നല്ലൊരു ജോലിയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇവരെക്കാൾ മുമ്പ് വന്ന ഇവരുടെ തന്നെ നാട്ടുകാരായിട്ടുള്ള ആളുകളുടെ ചെറിയ ചെറിയ കടകളിലും ഫാം ഹൗസുകളിലൊക്കെയാണ് ഇവർ ജോലി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് സാധാരണ ആളുകൾക്ക് കിട്ടുന്നതിനേക്കാളും വളരെ കുറച്ച് ശമ്പളം മാത്രമാണ് കിട്ടിയിരുന്നത്. ഇറ്റലിക്കാരും പോളണ്ടുകാരും ഒക്കെ ചേരി പോലുള്ള വലിയ സ്ഥലങ്ങളിൽ ഒരുമിച്ച് കൂട്ടമായിട്ടാണ് കിടന്നിരുന്നത്. അതായത് അമേരിക്കയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും അവരുടെ ജീവിത നിലവാരം വളരെ താഴ്ന്നത് തന്നെയായിരുന്നു. ഈ സമയത്താണ് യുദ്ധം കഴിഞ്ഞു തങ്ങളുടെ രാജ്യങ്ങളൊക്കെ നന്നായി വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതോടെ ചിലരെല്ലാം തിരിച്ചു പോകാനായിട്ട് തീരുമാനിച്ചത്. ഏതാണ്ട് ഈ ഒരു സമയത്താണ് 1915 മുതൽ 1930 വരെയുള്ള കാലഘട്ടങ്ങൾ, ആ സമയത്താണ് നമ്മൾ പറയാൻ പോകുന്ന കഥ നടക്കുന്നത്. 1915 ഒരു റഷ്യൻ പെൺകുട്ടി ഇതുപോലെ ജോലി തേടിയിട്ട് കാനഡയിലെ ടൊറൻ്റോയിൽ എത്തിച്ചേർന്നു. 1921 വരെയും അവൾ ടൊറൻ്റോയിൽ പലവിധ ജോലികൾ ചെയ്ത് ജീവിച്ചു. ജോലികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ നല്ലൊരു കുക്കായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പല ഹോട്ടലുകളിൽ, ചെറിയ ചെറിയ കോഫി ഷോപ്പുകളിൽ, അങ്ങനെ പല സ്ഥലങ്ങളിൽ ഒരു ദിവസം തന്നെ 3-4 സ്ഥലങ്ങളിലായിട്ടാണ് അവൾ ജോലി ചെയ്ത് ജീവിച്ചിരുന്നത്. അക്കാലത്ത് മധ്യ യൂറോപ്യൻ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ പൊതുവെ അമേരിക്കയിലും കാനഡയിലുള്ള ആളുകൾ വിളിച്ചിരുന്നത് ഗലീസിയൻസ് എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഗലീസിയൻസ് സ്പെയിൻകാരാണ്. പക്ഷേ സ്പെയിനും അതിന് ചുറ്റുമുള്ള സകല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ആളുകളെ പൊതുവെ ഗലീസിയൻസ് എന്നാണ് വിളിച്ചിരുന്നത്. നമ്മൾ നമ്മുടെ നാട്ടിലെ ഹിന്ദി പറയുന്ന എല്ലാവരെയും ബംഗാളികൾ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഒറീസ മുതൽ ത്രിപുര വരെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് അവർ വരുന്നത്. ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാണ് ഈ ഗലീസിയൻസ് എന്ന് പറഞ്ഞ വിളി. നമ്മുടെ ഈ പെൺകുട്ടി ഏതാണ്ട് ഒറ്റയ്ക്ക് തന്നെയാണ് ഈ യൂറോപ്പിൽ നിന്ന് കാനഡയിലേക്ക് എത്തിയത് എന്നാണ് കരുതപ്പെടുന്നത്. ഒരു പക്ഷേ ഏതെങ്കിലും കുടിയേറ്റ ഗ്രൂപ്പുകളുടെ കൂട്ടത്തിൽ കപ്പലിൽ കയറിയാവാം ഇവൾ വന്നിട്ടുണ്ടാകുക. അന്നത്തെ കാലത്ത് യൂറോപ്പിൽ നിന്ന് കപ്പലിൽ കാനഡയിൽ എത്തുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമൊന്നുമല്ല. ആദ്യം പോകേണ്ട കപ്പലിന് ടിക്കറ്റ് എടുക്കുക, അതിനുശേഷം ഒരു മെഡിക്കൽ ഓഫീസറെ പോയി കാണുക, തനിക്ക് ക്ഷയം മറ്റ് പകർച്ചവ്യാധികളൊന്നുമില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുക, ഒരു പാസ്പോർട്ട് എടുക്കുക, നേരെ ഈ കപ്പലിൽ കയറുക, ഏതെങ്കിലും ഒരു പസഫിക് തീരത്തോ അറ്റ്ലാന്റിക് തീരത്തോ വന്ന് അടിയുക. അവിടെ വന്ന ശേഷം ഈ അമേരിക്കയിലെയോ കാനഡയിലെയോ ഏതെങ്കിലും ഇമിഗ്രേഷൻ ഓഫീസർ വന്ന് കാണും, അയാളെ പാസ്പോർട്ട് കാണിക്കുക. ഇതെല്ലാം നോക്കി വെരിഫിക്കേഷൻ നടത്തിയ ശേഷം സുഖമായിട്ട് ഈ രാജ്യത്തിലേക്ക് പ്രവേശിക്കാം. അത്രയേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. എത്ര പേര് വന്നു എന്നറിയാൻ വേണ്ടിയിട്ട് കപ്പലിലെ പാസഞ്ചർ ലിസ്റ്റാണ് അന്നത്തെ കാലത്ത് എമിഗ്രേഷൻ അധികൃതർ അവരുടെ ഒഫീഷ്യൽ റെക്കോർഡായിട്ട് സ്വീകരിച്ചിരുന്നത്. ഇനി നമുക്ക് ആ പെൺകുട്ടിയിലേക്ക് മടങ്ങി വരാം. അവൾ കാനഡയിൽ ടൊറൻ്റോയിൽ കുറച്ച് ജോലികളൊക്കെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. പക്ഷേ 1921-1926 ഇതിനിടയ്ക്ക് എപ്പോഴും അവൾ ഈ ടൊറൻ്റോയിൽ നിന്ന് നേരെ തെക്കോട്ട് ഇറങ്ങിയിട്ട് ന്യൂയോർക്കിൽ എത്തിച്ചേർന്നു. ന്യൂയോർക്കിലെ റോചസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവൾ എത്തിച്ചേർന്നത്. അവിടെയും ഇതേ പണി തന്നെയാണ് അവൾക്ക് കിട്ടിയത്. അവൾ വിചാരിച്ചത് ടൊറൻ്റോയെക്കാളും കുറച്ച് നല്ല പണികൾ ഈ റോചസ്റ്ററിൽ കിട്ടുമെന്നാണ്. പക്ഷേ അങ്ങനെ നല്ല പണികളൊന്നും ഇവൾക്ക് കിട്ടിയില്ല. വീണ്ടും പഴയതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകൾ, കോഫി ഷോപ്പുകൾ, ഇത് പോരാഞ്ഞിട്ട് ഇടയ്ക്ക് ഒരു ഡോക്ടറുടെ വീട്ടിൽ ഇവൾ വേലയ്ക്ക് പോയി നിൽക്കുകയും ചെയ്തിരുന്നു. ചുരുക്കത്തിൽ അമേരിക്കയിലും കാനഡയിലും നല്ലൊരു ഭാവി സ്വപ്നം കണ്ടു വന്ന ഈ യൂറോപ്യൻ പെൺകുട്ടിക്ക് ന്യൂയോർക്കിലും കാര്യങ്ങൾ അത്ര മെച്ചമൊന്നും ആയിരുന്നില്ല. അതോടുകൂടിയിട്ട് ഇവളുടെ ഉള്ളിൽ തിരിച്ചു പോകണം എന്നുള്ള ആഗ്രഹം പയ്യെ പയ്യെ പൊങ്ങി വന്നു തുടങ്ങി. ആ സമയത്താണ് യൂറോപ്പിൽ നിന്നുള്ള വാർത്തകൾ കിട്ടാൻ തുടങ്ങിയത്. അവിടെ ഈ രാജ്യങ്ങളെല്ലാം നല്ല സ്ഥിതിയിലേക്ക് തിരിച്ചു വരികയാണ് എന്നുള്ള വാർത്തകൾ കേട്ടതോടെ
ഇവള് തിരിച്ചു പോകാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു. താൻ തിരികെ പോവുകയാണ് എന്ന് സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും അവരത് അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. കാരണം ഇവളൊരു ഒറ്റയ്ക്കുള്ള പെൺകുട്ടിയാണ്, ഇവൾ എങ്ങനെ തിരിച്ചു പോകാനാണ്, ഇവളിൽ അതിനുള്ള കാശൊന്നും ഇല്ല എന്ന് അവർക്കറിയാമായിരുന്നു. പക്ഷേ 1926 ഡിസംബർ പകുതി കഴിഞ്ഞതോടെ ഇവളെ കാണാനില്ലാതായി. അങ്ങനെയാണ് സുഹൃത്തുക്കൾക്ക് മനസ്സിലായത് ഇവൾ കാര്യമായിട്ടാണ് പറഞ്ഞത് ഇവൾ തിരിച്ചു പോയിട്ടുണ്ട്, പക്ഷേ അവൾ എങ്ങനെ പോയി എന്ന് ആർക്കും മനസ്സിലായില്ല. ന്യൂയോർക്ക് എന്ന മഹാനഗരത്തിലെ തിരക്കിനിടയിൽ ഈ ഗലീസിയൻ പെൺകുട്ടിയെ ആരെ ഓർക്കാനാണ്? 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഇവളുടെ കാര്യം എല്ലാവരും മറന്നു കഴിഞ്ഞു. ഈ മഹാനഗരത്തിൽ ഇങ്ങനെ എത്രയോ പേര് വന്നു പോയതാ, അവൾ എങ്ങോട്ടാണ് പോയത് ആർക്കും അറിയില്ല. 1926 ഡിസംബർ 24 ക്രിസ്മസ് രാത്രിയാണ്. അമേരിക്ക കാനഡ അതിർത്തി, സ്ഥലം നയാഗ്ര ഫോൾസിനടുത്തുള്ള ഒരു ചെക്ക് പോസ്റ്റ്. അവിടെ ഉണ്ടായിരുന്ന കസ്റ്റംസ് ഇമിഗ്രേഷൻ ഓഫീസേഴ്സ് അവരന്ന് ക്രിസ്മസ് രാത്രി ആയതുകൊണ്ട് അതിനുള്ള ഒരുക്കങ്ങൾ, അവർ ട്രീസ് ഒക്കെ അലങ്കരിക്കുന്നു, ആ സമയത്ത് കുറച്ചുപേര് പാർട്ടിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അവർ നല്ല തിരക്കിലാണ്. ആ സമയത്ത് അവർക്ക് വലിയ ഡ്യൂട്ടി ഒന്നുമില്ല. അതിർത്തി കടന്നു വരുന്ന കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്കും അമേരിക്കയിൽ നിന്ന് കാനഡയിലേക്കും നയാഗ്ര വഴി പോകുന്ന ആളുകളെ ചെക്ക് ചെയ്യുക, ഇതാണ് ഇവരുടെ ഡ്യൂട്ടി. പക്ഷേ ഇന്ന് ക്രിസ്മസ് രാത്രിയാണ്, ഇതുവഴി ആരും വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരവരുടെ കാര്യങ്ങളിൽ, ആഘോഷത്തിൻ്റെ കാര്യങ്ങളിൽ അവർ വ്യാപൃതമായിട്ടിരിക്കുന്ന സമയത്ത് 2 ഓഫീസേഴ്സ് ഒരു പെൺകുട്ടിയെയും കൊണ്ട് ഈ ഓഫീസിലേക്ക് കയറി വന്നു. ചെക്ക് പോസ്റ്റിൽ ഉണ്ടായിരുന്ന ആളുകൾ കാണാതെ അതിർത്തി കടക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച, അമേരിക്കയിൽ നിന്ന് കാനഡയിലേക്ക് കടക്കുവാൻ വേണ്ടി ശ്രമിച്ച ഒരു പെൺകുട്ടിയാണിത്. അപ്പോൾ അതോടുകൂടിയിട്ട് ഇവരെന്ത് ചെയ്തു, ഈ ആഘോഷങ്ങളെല്ലാം അവർ നിർത്തിവെച്ചു. ഇവരെല്ലാം കൂടെ കൂടി വന്നിട്ട് ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്യാനായിട്ട് ആരംഭിച്ചു. അവർ പെൺകുട്ടിയോട് ചോദിച്ചു, എന്താണ് പേര്? ലിലിയൻ അലിങ്. എവിടെ നിന്നാണ് വരുന്നത്? ന്യൂയോർക്കിലെ റോജസ്റ്റർ എന്നാണ് അവൾ പറഞ്ഞത്. ഏതാണ് നിന്റെ മതം? റോമൻ കാത്തലിക്. എത്ര വയസ്സായി? 30. കല്യാണം കഴിച്ചതാണോ? അതെ. എങ്ങോട്ടാണ് പോകുന്നത്? ടൊറന്റോ, കാനഡ. അവിടെ നിനക്ക് ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്തിനാണ് പോകുന്നത്? കുറച്ചുകൂടി നല്ല രീതിയിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കയ്യിൽ ഇപ്പോൾ എത്ര ഡോളറുണ്ട്? 20. ഈ ചെക്ക് പോസ്റ്റ് വരെ നീ എങ്ങനെയാണ് വന്നത്? നടന്നു. അത് കേട്ടപ്പോൾ ഈ ഓഫീസേഴ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഇവൾ എന്താണ് ഈ പറയുന്നത്? നല്ല ദൂരമുണ്ട് ഈ ന്യൂയോർക്കിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നടന്നു വരാനായിട്ട്. നമ്മൾ കാറിലൊക്കെ ആണെങ്കിൽ വളരെ അടുത്ത സ്ഥലമാണ്, പക്ഷേ നടന്നു വന്നോ? അവൾ പറഞ്ഞു, ഞാൻ നടന്നാണ് വന്നത്. നീ എന്നാണ് ന്യൂയോർക്കിൽ നിന്ന് പുറപ്പെട്ടത്? 2 ദിവസം മുമ്പ്. ഈ പെൺകുട്ടി പറഞ്ഞ റോജസ്റ്ററിൽ നിന്നും ഏതാണ്ട് 24 to 28 hours തുടർച്ചയായിട്ട് നടന്നാൽ മാത്രമാണ് ഈ അതിർത്തി ചെക്ക് പോസ്റ്റിൽ എത്തിച്ചേരുക. പക്ഷേ അവളുടെ നിപ്പ് ഭാവം, ദേഹത്തെ പൊടി ചെളി, ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഓഫീസേഴ്സിന് മനസ്സിലായി ഇവൾ പറഞ്ഞത് ശരിയാണ്, ഇവൾ നടന്നു തന്നെയാണ് വന്നിരിക്കുന്നത്. മറ്റൊരു കാരണം കൂടിയുണ്ട്, ഇവളുടെ കയ്യിൽ $20 ഉള്ളൂ. ഇവൾ നടന്നു വരാൻ തന്നെയാണ് സാധ്യത. നീ ഇവിടെ നിന്ന് ഇനി ടൊറന്റോയിലേക്ക് എങ്ങനെയാണ് പോകുന്നത്? നടന്ന്. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ഓഫീസേഴ്സ് എല്ലാവരും എഴുന്നേറ്റ് നിന്നു. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നീ ഇവിടെ വരെ നടന്നു വന്നു, ഓക്കെ, ഞങ്ങൾ സമ്മതിച്ചു. പക്ഷേ ഇവിടെ നിന്ന് നീ ടൊറന്റോയ്ക്ക് നടക്കാൻ പോവുകയാണോ? നല്ല ദൂരമുണ്ട്. ഞാൻ നടന്നു തന്നെയാണ് പോകുന്നത്, അവള് ധൈര്യപൂർവ്വം മറുപടി പറഞ്ഞു. ആ ഓഫീസേഴ്സ് ശരിക്കും ഞെട്ടിപ്പോയി. ലിലിയൻ അലിങ് എന്ന് പേര് പറഞ്ഞ ആ 30-കാരി അവള് ഈ ചെക്ക് പോസ്റ്റിൽ പറഞ്ഞ പകുതി കാര്യങ്ങൾ ശരിയായിരുന്നു. അവൾക്ക് 30 വയസ്സുണ്ട്, കയ്യിൽ $20 ഉള്ളത്, അവൾ ന്യൂയോർക്കിലെ റോജസ്റ്ററിൽ നിന്നാണ് വരുന്നത്. മാത്രവുമല്ല, ഏത് രാജ്യക്കാരിയാണ് എന്ന് ചോദിച്ചതിന് ഉത്തരമായിട്ട് അവൾ പോളണ്ട് എന്നാണ് പറഞ്ഞത്. ഇവിടം വരെയും അവൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ അവൾ പറഞ്ഞ ഒരു കാര്യം തെറ്റായിരുന്നു. അവൾ ടൊറന്റോയിലേക്കല്ല പോകുന്നത്, അവൾ പോകുന്നത് അലാസ്ക വഴി സൈബീരിയയിലേക്കാണ്. അതും നടന്ന്. വെൽക്കം ടു ഹിസ്റ്റോറീസ്. ലിലിയൻ അലിങ് എന്ന് പറഞ്ഞ ആ 30-കാരി ഈ കനേഡിയൻ അതിർത്തിയിലെ നയാഗ്ര വാട്ടർഫോൾസിനടുത്തുള്ള ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ട് അവൾ അവളുടെ പേര് പറഞ്ഞ ആ നിമിഷം അവൾ പോലും അറിയാതെ ആ പെൺകുട്ടി ചരിത്രത്തിലേക്ക് നടന്നു കയറുകയായിരുന്നു. സത്യത്തിൽ ആ ചെക്ക് പോസ്റ്റിൽ അവൾ പേര് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ നമുക്കുള്ള പേര് പോലും മനസ്സിലാവില്ലായിരുന്നു. നയാഗ്രയിലെ ചെക്ക് പോസ്റ്റിൽ നിന്നും കനേഡിയൻ ഭൂമികൾ വഴി അലാസ്കയിലൂടെ സൈബീരിയയിലേക്ക് ഇവൾ പോകുന്നത് എന്തിനാണെന്നും എന്തിനാണ് ഇവിടെ ഇവൾ കള്ളത്തരം പറഞ്ഞതെന്നും തികച്ചും അപ്രാപ്യമായ മറ്റൊരു രാജ്യമായ റഷ്യയിലെ സൈബീരിയയിലേക്ക് ഇവൾ ഈ രീതിയിൽ നടന്നു പോകാനുള്ള വ്യക്തമായ കാരണം അറിയുന്നതിന് മുമ്പ് ഇവൾ ആരാണ്, ഇവൾ എങ്ങനെ ഇവിടെ എത്തി എന്ന് നമുക്ക് നോക്കാം. സത്യത്തിൽ ലിലിയൻ അലിങ് ആരാണെന്നും അവൾ എങ്ങനെ ഈ കാനഡയിലും അമേരിക്കയിലും എത്തി എന്നുള്ളതും ഇന്നും ചരിത്രകാരന്മാരെ കുഴപ്പിക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. ആ സമയങ്ങളിലെ കപ്പലിലെ രേഖകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ പേരിനോട് സാമ്യമുള്ള അനേകം പേരുകൾ കാണാനായിട്ട് സാധിക്കും. പക്ഷേ ലിലിയൻ അലിങ് എന്ന് പറഞ്ഞ പേര് അതിലില്ല. ഈ പെൺകുട്ടി ചെക്ക് പോസ്റ്റിൽ പറഞ്ഞത് അവൾ പോളണ്ടുകാരിയാണ് എന്നാണ്. ഈ ലിലിയൻ അലിങ്ങിനെ കണ്ട പല ആളുകളിൽ നിന്നുള്ള വിവരങ്ങൾ വെച്ച് നോക്കിക്കഴിയുമ്പോൾ
അവൾ പോളണ്ടുകാരി തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യൂറോപ്പിൽ നിന്ന് വന്ന മറ്റു പല ആളുകളെയും പോലെ ഇവളുടെ പേര് ഉച്ചരിക്കാനായിട്ട് പ്രയാസമുള്ള ഏതെങ്കിലും പേരാവാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഉച്ചരിക്കാൻ എളുപ്പമുള്ള ലിലിയൻ അലിംഗ് എന്ന പേരിലേക്ക് ഇത് ക്രമേണ മാറി വന്നതാകാനുള്ള സാധ്യതയുണ്ട്. ചെക്ക് പോസ്റ്റിലെ താനൊരു പോളണ്ടുകാരിയാണ് എന്നാണ് അവൾ പറഞ്ഞതെങ്കിലും ബാക്കിയുള്ള ആളുകളോട് അവൾ പറഞ്ഞിരുന്നത് താൻ റഷ്യക്കാരിയാണ് എന്നാണ്. അതിനൊരു കാരണമുണ്ട്. ആ സമയത്ത് ഈ റഷ്യയുടെ കയ്യിലായിരുന്നു പോളണ്ടിൻ്റെ പകുതി ഭാഗങ്ങൾ. അതുകൊണ്ട് ഈ പോളണ്ടിൻ്റെ ആ ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾ തങ്ങൾ റഷ്യക്കാരാണ് എന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ പോളണ്ടിൽ നിന്ന് വന്ന ആളുകളെ ചിലപ്പോൾ റഷ്യക്കാരെന്ന് വിളിക്കാറുണ്ട്, ചിലപ്പോൾ ഗലീസിയൻസ് എന്നും വിളിക്കാറുണ്ട്. 1919 വരെയും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അവസ്ഥ. ആദ്യം ടൊറന്റോ, പിന്നീട് അവസാന സമയങ്ങളിൽ ന്യൂയോർക്ക്. ഈ ന്യൂയോർക്കിലെ പഴയ ഹോട്ടലുകളുടെ രേഖകൾ പരിശോധിച്ചതിൽ നിന്നും ഈ ലിലിയൻ അലിംഗ് എന്ന് പറഞ്ഞ പേരുള്ള 3-4 പെൺകുട്ടികൾ അവിടെ ജോലി ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. ഇതിലേതെങ്കിലും ഒരു ലിലിയൻ അലിംഗ് ആവാം നമ്മൾ ഈ പറയുന്ന ആൾ. ഇനിയാണ് കഥയിലെ പ്രധാന ഭാഗത്തേക്ക് വരുന്നത്. ഈ പെൺകുട്ടി എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്? നേരെ വടക്കോട്ട് നടക്കുക, ശേഷം അലാസ്കയിൽ എത്തിച്ചേരുക, അവിടെ നിന്ന് സൈബീരിയ. എന്തായിരിക്കും കാരണം? ഇതിന് പല കാരണങ്ങൾ പല ചരിത്രകാരന്മാരും നോക്കിയും കണ്ടും ഒക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് കൺവിൻസിംഗ് ആണ് എന്ന് തോന്നുന്ന ഒരു കാര്യം ഇതാണ്. ലിലിയൻ അലിംഗ് ഈ ന്യൂയോർക്കിലായിരുന്ന സമയത്ത് പോളണ്ടിൽ നിന്ന് ആ സമയത്ത് കുറേയേറെ അഭയാർത്ഥികൾ എത്തിയിട്ടുണ്ടായിരുന്നു. അവരിൽ നിന്ന് ലിലിയൻ അലിംഗിന് ഒരു കാര്യം മനസ്സിലായി. ഇവളുടെ അച്ഛൻ, അമ്മ, സഹോദരൻ, ഈ 3 പേരും റഷ്യൻ ഇന്റലിജൻസ് വകുപ്പിന്റെ പിടിയിലായി. അവരെ പിന്നീട് തടവുകാരായിട്ട് സൈബീരിയയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഈ വിവരങ്ങൾ അറിഞ്ഞ ലിലിയൻ അലിംഗിന് എങ്ങനെയും തന്റെ അച്ഛനെയും അമ്മയും സഹോദരനെയും കാണണം എന്നുള്ള ആഗ്രഹം സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ അവൾക്ക് കപ്പലിൽ കയറി പോയിക്കൂടെ? അന്നത്തെ കാലത്ത് അനേകം കപ്പലുകൾ ഈ അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും യൂറോപ്പിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊന്നും ചിലവ് ഈ ലിലിയൻ അലിംഗ് എന്ന് പറഞ്ഞ പെൺകുട്ടിയെപ്പോലുള്ള സാധാരണ ഒരാൾക്ക് വഹിക്കാവുന്നതിൽ അപ്പുറമാണ്. ഇത്തരം ഒരു യാത്രയ്ക്ക് അന്ന് ഏതാണ്ട് $200 ചെലവ്. ലിലിയൻ അലിംഗിനെ പോലുള്ള ഒരു പെൺകുട്ടി ഒരു വർഷം മുഴുവൻ ദിവസവും 10 മണിക്കൂർ വെച്ച് വർക്ക് ചെയ്താൽ അവൾക്ക് കിട്ടുന്നത് ഏതാണ്ട് $300 മാത്രമാണ്. ചിലവ് വേറെ വരും. ചുരുക്കത്തിൽ എത്ര വർഷം നിന്നാലും അവൾക്ക് $200 സംഭരിച്ച് വെക്കാനായിട്ട് പറ്റില്ല. നാട്ടിലേക്ക് എന്നേക്കുമായിട്ട് തിരിച്ചു പോകുന്ന ഇവൾക്ക് ആര് കടം കൊടുക്കാനാണ്? അതായത് കപ്പലിൽ പോകുന്ന കാര്യം ചിന്തിക്കുകയേ വേണ്ട. പിന്നെ എങ്ങനെ പോകാനാണ്? അടുത്തൊരൊറ്റ വഴിയുള്ളത് നടന്നു പോവുക എന്നുള്ളത് മാത്രമാണ്. തൻ്റെ കുടുംബം സൈബീരിയയിലെ ജയിലിലുണ്ട് എന്നുള്ള അറിവാണല്ലോ ഇവളെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് പ്രേരിപ്പിച്ച പ്രധാന ഘടകം. പക്ഷേ ഇന്നും നമുക്കറിയാത്തൊരു കാര്യമുണ്ട്, സൈബീരിയയിലെ ഏത് ജയിലിലാണ് ഇവരുള്ളത് എന്നുള്ള കാര്യം ഈ ലിലിയൻ അലിംഗിന് അറിയാമായിരുന്നു എന്ന കാര്യത്തിൽ ഇന്നും സംശയമുണ്ട്. കാരണം ന്യൂയോർക്കിൽ നിന്ന് പോയ ശേഷം സൈബീരിയ എന്നുള്ള സ്ഥലം ഇവൾ പലവട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ എങ്ങോട്ടാണ് പോകേണ്ടത്, എന്തിനാണ് പോകേണ്ടത് എന്നുള്ള കാര്യം അവൾ ആരോടും പിന്നീട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ലിലിയൻ്റെ കയ്യിൽ കാശ് തീരെ ഇല്ലായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഈ നയാഗ്രൻ ചെക്ക് പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവളുടെ കയ്യിലുണ്ടായിരുന്നത് വെറും $20 മാത്രമാണ്. അതായത് ചരിത്ര ഗവേഷകർ പറയുന്നത് നടന്നു തന്നെ ഋഷിക്ക് പോയേക്കാം എന്ന് ലിലിയൻ വിചാരിച്ചതിൽ ഒരു തെറ്റുമില്ല എന്നാണ്. കാരണം വേറെ ഒരു വഴിയും അവളുടെ മുമ്പിലില്ല. എന്താണെങ്കിലും 1926 വർഷം തുടങ്ങിയ സമയത്ത് തന്നെ ലിലിയൻ ഈ തീരുമാനം എടുത്തിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെ ഇവള് ഈ ന്യൂയോർക്ക് ലൈബ്രറിയിൽ പോയിട്ട് ആദ്യമേ തന്നെ ചെയ്ത പണി അവിടെയുള്ള മാപ്പുകൾ, പഴയ ഹൈക്കർമാരുടെ രേഖകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവൾ ചെകഞ്ഞെടുത്തു. താൻ പോകേണ്ട വഴിയെല്ലാം അവൾ ശരിക്കും പഠിച്ചു. ഒരു നോട്ട് ബുക്ക് എടുത്തിട്ട് ഇതുപോലുള്ള പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ, മാപ്പുകൾ, വഴികളുടെ പേരുകൾ, സ്ഥലങ്ങളുടെ പേരുകൾ, എല്ലാ കാര്യങ്ങളും അവൾ കുറിച്ചു വെച്ചു. അമേരിക്കയിൽ നിന്ന് കാനഡ, കാനഡയിൽ നിന്ന് അലാസ്ക, അലാസ്കയിൽ നിന്ന് ബെറിങ് ഉൾക്കടൽ കടന്നിട്ട് സൈബീരിയ, ഇതാണ് അവളുടെ യാത്രയുടെ റൂട്ട്. ഒന്ന് ഓർക്കണം, ഇന്ന് പോലും ഇതേ വഴി കൂടെ നമ്മളിൽ ഒരാൾ പോയാൽ ജീവനോടെ ഈ അലാസ്കയിൽ എത്തില്ല. മാപ്പുകളും വഴികളും എല്ലാം പഠിച്ച ശേഷം അവൾ അടുത്തതായിട്ട് ചെയ്തത് ഈ പോകുന്ന വഴിയിലുള്ള സസ്യങ്ങൾ, മൃഗങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിക്കലാണ്. ശേഷം ഏതൊക്കെ പഴങ്ങൾ, ഏത് ടൈപ്പ് ബെറികളൊക്കെയാണ് ഭക്ഷ്യയോഗ്യമായിട്ടുള്ളത്, ഏതൊക്കെയാണ് വിഷമായിട്ടുള്ളത്, അങ്ങനെയുള്ളതെല്ലാം അവൾ പഠിച്ചു. അതെല്ലാം മുമ്പ് പറഞ്ഞതുപോലെ നോട്ട് ബുക്കിൽ വിശദമായിട്ട് എഴുതി വെക്കുകയും ചെയ്തു. അങ്ങനെ അവസാനം 1926 ഡിസംബറിൽ ക്രിസ്മസിന് മുമ്പുള്ള 1-2 ദിവസങ്ങൾക്ക് മുമ്പുള്ള ഏതോ ഒരു രാത്രി അവൾ അവളുടെ ജോലി സ്ഥലത്ത് നിന്നും മുങ്ങി. ഈ നയാഗ്രൻ അതിർത്തിയിലേക്ക് ഏതാണ്ട് 125 കിലോമീറ്റർ ദൂരമുണ്ട്. തുടർച്ചയായിട്ട് 25 മണിക്കൂർ നടന്നാലാണ് അവിടെ എത്തിച്ചേരുകയുള്ളൂ. അന്നത്തെ കാലത്തെ വഴി അതുപോലാണ്. അതുകൊണ്ടാണ് ക്രിസ്തുമസിന് 2-3 ദിവസങ്ങൾക്ക് മുമ്പാവണം ഇവൾ റൂചസ്റ്റർ നഗരം വിട്ടത് എന്ന് ഈ ചരിത്ര ഗവേഷകർ അനുമാനിക്കുന്നത്. അങ്ങനെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ 1926 ക്രിസ്മസ് രാത്രിയിൽ
ഇവൾ നയാഗ്രയിലെ ചെക്ക് പോസ്റ്റിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അവിടെ ചോദിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നുകൂടെ ഓർത്ത് വെക്കുക. ഇവളുടെ കയ്യിൽ$20 ആണുള്ളത്. പോകേണ്ട സ്ഥലം ടൊറന്റോ ആണെന്നാണ് പറഞ്ഞത്. രാജ്യം ചോദിച്ചപ്പോൾ പോളണ്ട് ആണെന്ന് പറഞ്ഞു. കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. 30 വയസ്സാണെന്ന് പറഞ്ഞു. ഇത്രയൊക്കെ പറഞ്ഞ ശേഷം താൻ ഇതുവരെയും നടന്നാണ് വന്നതെന്നും ടൊറന്റോയ്ക്ക് ഇനിയും നടന്നു തന്നെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെന്നും ഇവള് ഈ ഓഫീസർമാരോട് പറഞ്ഞു. എന്നാണാലും ആദ്യം ഒന്ന് കേട്ട് ഞെട്ടിയെങ്കിലും ഇവളുടെ ഉദ്ദേശം അവർക്ക് മനസ്സിലായി. ഇവൾ നടന്നു തന്നെയാണ് പോകുന്നത്, കാരണം ഇവളുടെ കാശില്ല. എന്താണെങ്കിലും ഇവൾക്ക് നല്ല ഭാവി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥർ ഇവളെ കാനഡയിലേക്ക് കടന്നു പോകാനായിട്ട് അനുവദിച്ചത്. സൈബീരിയ എന്ന് പേര് പറഞ്ഞാൽ ഒരു പക്ഷേ ഈ അതിർത്തി ചെക്ക് പോസ്റ്റിൽ നിന്ന് തന്നെ കടത്തിവിടില്ല എന്നുള്ള കാര്യം ലിലിയൻ അലിങ്ങിന് അറിയാമായിരുന്നു. അതുകൊണ്ടാവണം അവൾ ടൊറന്റോ എന്ന് പേര് പറഞ്ഞത്. നയാഗ്രൻ അതിർത്തിയിലെ ചെക്ക് പോസ്റ്റിൽ നിന്നും കാനഡയിലേക്ക് കയറിപ്പോയ ഈ ലിലിയൻ അലിങ്ങിനെ പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത വസന്തകാലത്ത്, 1927 വസന്തത്തിൽ വിന്നിപെഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നയാഗ്രയിൽ നിന്ന് ഹാമിൽട്ടൺ, ടൊറന്റോ, സഡ്ബറി, സൂസെറ്റ് മറി, പിന്നെ വിന്നിപെഗ്, ഈ റൂട്ട് വഴിയാണ് അവൾ പോകാൻ സാധ്യത എന്നാണ് നമ്മൾ ഇപ്പോഴും അനുമാനിക്കുന്നത്. വേറെ ചില ഗവേഷകർ പറയുന്നത് ഈ ലിലിയൻ ഒരു പക്ഷേ ടൊറന്റോയിൽ കുറച്ച് ദിവസങ്ങളോ 1-2 ആഴ്ചകളോ തങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. കാരണം ആ സമയത്ത് ഈ പോകുന്ന റൂട്ടിലെല്ലാം മഞ്ഞ് വീണിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നല്ല തണുപ്പാണ്. ഇത് മാറാൻ വേണ്ടിയിട്ട് അവൾ ഒരു പക്ഷേ ടൊറന്റോയിൽ 2-3 ആഴ്ച ഉണ്ടാവാം. കാരണം ആ സമയങ്ങളിൽ അവിടെയുള്ള 1-2 റെസ്റ്റോറൻറ്റുകളിൽ ഇതേ പേരുള്ള ഒരു വനിത ജോലി ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പിന്നീട് നമുക്ക് റെക്കോർഡിങ്ങിലായിട്ട് കിട്ടിയിട്ടുണ്ട്. അതൊരു പക്ഷേ ഈ ലിലിയൻ അലിങ് തന്നെ ആവാനുള്ള സാധ്യതയും ഉണ്ട്. വിന്നിപെഗിലേക്കുള്ള റൂട്ടിൽ ഇന്നുള്ള ഓണ്ടാരിയോ ഹൈവേ 17 ഒന്നും അന്നില്ല. അവൾ ഈ സാധാരണ കാട്ടുപാതകൾ, ഗ്രാമീണ പാതകൾ, ഊടുവഴികൾ ഇതെല്ലാം സെലക്ട് ചെയ്താണ് അതുവഴിയാണ് പോയിക്കൊണ്ടിരുന്നത്. അടുത്ത പ്രധാന പ്രശ്നം ഈ ലിലിയൻ രാത്രി കാലങ്ങളിൽ എവിടെയാണ്, എങ്ങനെയാണ് ഉറങ്ങിയിരുന്നത് എന്നുള്ളതാണ്. അതിനും നമുക്കിപ്പോഴും ഉത്തരമുണ്ട്. കാരണം ആ സമയങ്ങളിൽ ഈ പ്രധാന പാതയോരങ്ങളുടെ സൈഡിലൊക്കെ മര വീടുകൾ ആരുമില്ലാതെ കിടപ്പുണ്ടാവാം. അതിന് പ്രധാന കാരണം ഈ റോഡ് പണികളൊക്കെ നടക്കുന്ന സമയത്ത് ജോലിക്കാർ അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്യാബിനുകളാണ്. പിന്നീട് അവർ അവരുടെ പണി കഴിഞ്ഞ് പോകുമ്പോഴും ഈ ക്യാബിനുകൾ അവിടെ തന്നെ ഉണ്ടാവാം. ഇതുപോലെ പെരുവഴിയിൽ നടന്നു പോകുന്ന ആളുകൾ അക്കാലഘട്ടങ്ങളിൽ ഒരുപാടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അന്തി ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇത്തരം മര വീടുകളാണ് ഉപയോഗിച്ചിരുന്നത്. ലിലിയനും ഇതുതന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. ഇതിൻ്റെ കൂടെ നമുക്കറിയേണ്ട മറ്റൊരു കാര്യം, ഈ റൂട്ട് മുഴുവൻ ലിലിയൻ നടന്നു തന്നെയാണോ പോയത്? ഇതിനിടയ്ക്ക് വല്ല കുതിരക്കാരനെയും അവൾക്ക് ലിഫ്റ്റ് കൊടുത്തോ, വല്ല ട്രെയിനിലും അവൾ കയറിപ്പോയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ വഴിയിൽ ലിലിയനും കണ്ട ആളുകളോട് അവർ സംസാരിച്ച രീതികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിന്നിപെഗ് വരെയും ഈ ലിലിയൻ നടന്നു തന്നെയാണ് പോയത് എന്നുള്ളതാണ്. ഇത്രയും ആളുകൾ ലിലിയനെ തന്നെ ഇങ്ങനെ ഓർത്തിരിക്കാനുള്ള കാരണം എന്താണ് എന്ന് നമ്മളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവാം. കാരണം നമുക്കറിയാം, ഒറ്റയ്ക്ക് ഒരു പെണ്ണ് അന്നും ഇന്നും പോകുന്നത് നമ്മൾ ഓർത്തിരിക്കുമല്ലോ. ഏതാണ്ട് 3 മാസത്തിൽ കൂടുതൽ സമയമെടുത്തിട്ട് 2100 കിലോമീറ്ററാണ് ഈ ലിലിയൻ അലിങ് നടന്നു തീർത്തത് വിന്നിപെഗ് വരെയും. അന്ന് ഈ വഴി ട്രെയിനുണ്ട്, പക്ഷേ കിലോമീറ്ററിന് 2 സെന്റാണ് ചാർജ്. സ്വാഭാവികമായിട്ടും ലിലിയൻ അത് സ്വീകരിക്കാനുള്ള വഴിയില്ല. കാരണം ഇവളുടെ കയ്യിൽ $20 ഉള്ളൂ. എങ്ങാനും വിശന്നാൽ എവിടെ നിന്നെങ്കിലും കാശ് കൊടുത്ത് ഭക്ഷണം മേടിക്കേണ്ടി വന്നാലോ? അതുകൊണ്ട് ഈ കയ്യിലുള്ള $20 വെച്ചുള്ള കളി അവൾ കളിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ആളുകൾ വിശ്വസിക്കുന്നത്. വിന്നിപെഗിൽ അന്ന് പോളണ്ടുകാർ ധാരാളമുണ്ട്, ഈ ലിലിയൻ്റെ നാട്ടുകാർ. അതുകൊണ്ട് തന്നെ അവരുടെ കടകളിൽ, കോഫി ഷോപ്പുകളിലൊക്കെ ഈ ലിലിയൻ വർക്ക് ചെയ്തിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇനി അങ്ങോട്ട് ഈ $20 മാത്രം വെച്ചിട്ട് ആ $20 കുറേ ചിലവായി പോയി കാണണമല്ലോ, അവൾക്ക് കാശിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് 2-3 മാസക്കാലം വിന്നിപെഗിൽ പല പോളിഷ് റെസ്റ്റോറൻറ്റുകളിൽ ഈ ലിലിയൻ വർക്ക് ചെയ്തിട്ടുണ്ടാവാം എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. പിന്നീട് വിന്നിപെഗിൽ നിന്നും 2 മണിക്കൂർ പടിഞ്ഞാറോട്ട് മാറിക്കിടക്കുന്ന നിപ്പാവ എന്ന് പറഞ്ഞ ചെറിയൊരു പട്ടണത്തിലാണ് നമ്മൾ ഈ ലിലിയനെ വീണ്ടും കാണുന്നത്. അവിടെ ഒരു ഫാം ഹൗസിലാണ് 1 ആഴ്ചയോളം അവൾ ജോലി ചെയ്തത്. അവിടെ ഒരു കുടുംബത്തോടു കൂടിയായിരുന്നു ഇവൾ ഉണ്ടായിരുന്നത്. ആ കുടുംബത്തിലെ സ്ത്രീ ഇവളെ നല്ല രീതിയിൽ ലിലിങ്ങിനെ ഓർക്കുന്നുണ്ട്. കാരണം ഇവൾ ഗലീസിയനാണ്. മാത്രവുമല്ല, കീറിപ്പറഞ്ഞ വസ്ത്രമൊക്കെ ആയിരുന്നു ആ സമയത്ത് ഇവളുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. ഇത് കൂടാതെ തനിക്ക് പ്രതിഫലമായിട്ട് ഭക്ഷണം മാത്രം മതി എന്നാണ് ലിലിയൻ അവരോട് പറഞ്ഞിരുന്നത്. ഈ കാരണങ്ങളോട് തന്നെ ഈ ലിലിയനെ അവർ ഓർക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ലിലിയനെ കാണുന്നത് സെസ്ക്വാച്ച്വനിലെ കാംസാക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ ഭാഗങ്ങളിൽ ഒറ്റയ്ക്കൊരു പെൺകുട്ടി പടിഞ്ഞാറ് ലക്ഷ്യമാക്കി നടക്കുന്നത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ലിലിയൻ്റെ വേഷം ആ സമയത്ത് കീറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ നയാഗ്ര ഫോൾസിൽ വെച്ച് ലിലിയനെ കാണുമ്പോൾ ഉണ്ടായിരുന്ന വേഷമായിരുന്നില്ല ഈ സമയങ്ങളിൽ ലിലിയൻ്റേത്. അതിൻ്റെ അർത്ഥം പല സ്ഥലങ്ങളിൽ നിന്ന് മുമ്പ് പറഞ്ഞ ഫാം ഹൗസിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അവർ, ഇവർക്കൊരു
ഒരു ജോഡി വസ്ത്രം കൊടുത്തതായിട്ടാണ് പറയുന്നത്. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് പല കാര്യങ്ങൾ, ബ്രെഡ്, വസ്ത്രങ്ങൾ, അങ്ങനെ പലതും ലിലിയന് ഈ വഴിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ഭാഗങ്ങളിൽ പലരും ലിലിയനെ ഓർത്തിരിക്കാനുള്ള പ്രധാന കാരണം, ഈ ലിലിയൻ വഴി ചോദിച്ചത് തൊട്ടടുത്തുള്ള നഗരത്തിലേക്കുള്ള വഴിയൊന്നുമല്ല ചോദിച്ചത്, പകരം സൈബീരിയയിലേക്കുള്ള വഴിയാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിലെ പ്രത്യേകത കൊണ്ടാണ് പലരും ലിലിയനെ ഓർത്തിരുന്നത്. ഏപ്രിൽ മാസം അവസാനത്തോടെയാണ് ഈ കാംസാക്കിൽ ലിലിയൻ പ്രത്യക്ഷപ്പെടുന്നത്. അതിന് മുമ്പ് ദിവസം 30 കിലോമീറ്റർ എന്ന കണക്കിലാണ് ഈ ലിലിയൻ നടന്നിട്ടുണ്ടാവാം സാധ്യത എന്നാണ് പറയപ്പെടുന്നത്. മിക്കപ്പോഴും ഏതെങ്കിലും രണ്ട് നഗരങ്ങൾ, അതിനിടയിലുള്ള ഗ്രാമവീഥികൾ, ആ വഴിയിൽ കൂടെയുള്ള യാത്രകളിൽ ഈ ലിലിയൻ എങ്ങനെയാണ് പോയത് എന്നുള്ളത് ഇന്നും അജ്ഞാതമാണ്. കാരണം അവിടെ നിന്നുള്ള രേഖകളൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഏതെങ്കിലും ഒരു നഗരത്തിൽ ചെന്ന ശേഷം എവിടെയെങ്കിലും പോയി താമസിക്കുകയോ ഏതെങ്കിലും ഒരു ഫാം ഹൗസിൽ ചെല്ലുകയോ ചെയ്യുമ്പോഴാണ് ഈ ലിലിയൻ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിനിടയ്ക്കുള്ള സ്ഥലങ്ങളിൽ ഗ്രാമങ്ങൾ, ചെറിയ ഊടുവഴികൾ, അതുവഴിയൊക്കെ ഈ പെൺകുട്ടി എങ്ങനെയാണ് സഞ്ചരിച്ചത് എന്നുള്ളത് ഇന്നും ദുരൂഹമാണ്. അടുത്തതായി നമ്മൾ ലിലിയനെ കാണുന്നത് 1927 ജൂണിലാണ്. ആൽബർട്ടയിലെ ഗ്രാൻഡ് പ്രേറിയിലാണ് ഈ ലിലിയൻ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത്. അവിടെയും ഒരു ഫാമിലാണ് ഈ ലിലിയൻ വർക്ക് ചെയ്തിരുന്നത് കുറച്ച് കാലങ്ങളോളം, 1-2 ആഴ്ചകൾ. അവിടെ നിന്ന് അത്യാവശ്യം കാശ് കിട്ടും, ഭക്ഷണവും കിട്ടും. അപ്പം തൻ്റെ ബോഡിയൊക്കെ ഒന്ന് നേരെയാക്കിയ ശേഷം വീണ്ടും അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു വീട്ടമ്മ പിന്നീട് ഇതുപോലുള്ള ഗവേഷണ വിദ്യാർത്ഥികൾ അവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ലിലിയനെ നല്ല രീതിയിൽ ഓർക്കുന്നുണ്ടായിരുന്നു. റഷ്യൻ ചുവയുണ്ടായിരുന്ന ഇംഗ്ലീഷ് പറയുന്നതുകൊണ്ട് തന്നെയാണ് പലരും ഈ ലിലിയനെ ഓർത്തിരുന്നത്. ജൂലൈ ആദ്യവാരം ലിലിയൻ അവിടെ നിന്ന് സ്ഥലം വിട്ടു. ഈ ഫാമിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ആള് ബ്രിട്ടീഷ് കൊളംബിയയുടെ അതിർത്തി വരെയും അവളെ തൻ്റെ വാഹനത്തിൽ തന്നെയാണ് കൊണ്ടുവിട്ടത്. അവിടെ പൂസ്കൂപ്പെ എന്ന് പറയുന്ന സ്ഥലത്താണ് ലിലിയനെ നമ്മൾ വീണ്ടും കാണുന്നത്. സ്കോട്ടിഷ് മൗണ്ടൻ ക്ലൈംബറായിട്ടുള്ള നൈസ്മിത്തിൻ്റെ ഒരു തിയറിയുണ്ട്. ഒരു സാധാരണ മനുഷ്യൻ ഇതുപോലുള്ള റോഡുകളിൽ നടക്കുവാണെങ്കിൽ 1 മണിക്കൂറിൽ ഏതാണ്ട് 4.8 കിലോമീറ്റർ ദൂരമായിരിക്കും അയാൾ സഞ്ചരിക്കുക, സാധാരണ മനുഷ്യൻ സാധാരണ സ്പീഡിൽ, അതും നിരപ്പായ സ്ഥലത്തൂടെ. എന്നാൽ ഏറ്റവും ഇറക്കമുള്ള ഒരു സ്ഥലമൊക്കെ ആണെങ്കിൽ ഓരോ 305 മീറ്റർ കവർ ചെയ്യാനും എക്സ്ട്രാ 1/2 മണിക്കൂർ കൂടി എടുക്കും. ഈ ഒരു തിയറി വെച്ചിട്ടാണ് ലിലിയൻ്റെ വേഗത, ലിലിയൻ എത്ര ദിവസം കൊണ്ട് എവിടം വരെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. തൊട്ട് മുമ്പേ ലിലിയൻ വർക്ക് ചെയ്തിരുന്ന ഫാമിൻ്റെ ഉടമസ്ഥൻ അവളെ കൊണ്ട് വിട്ടിരുന്ന സ്ഥലത്തിൻ്റെ പേര് പൂസ്കുപ്പെ എന്നാണ്. അവിടെ നിന്ന് ഹസൽട്ടൺ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പിന്നീട് ലിലിയൻ സഞ്ചരിച്ചത്. ഈ റൂട്ടിൽ അന്നത്തെ കാലത്ത് ഒരു റോഡ് പോലും ഉണ്ടായിരുന്നില്ല. മലകൾ, താഴ്വരകൾ, അതിനിടയ്ക്കുള്ള ചെറിയ ചെറിയ വീടുകൾ, ഫാം ഹൗസുകൾ, അങ്ങനെയായിരുന്നു. ന്യൂയോർക്ക് ലൈബ്രറിയിൽ നിന്നും അവൾക്ക് കിട്ടിയ പുസ്തകങ്ങളിൽ നിന്ന് ഈ വഴിയുള്ള നേറ്റീവ് ഇന്ത്യൻസ് പണ്ട് മുതലേ സഞ്ചരിച്ചിരുന്ന പാതകൾ ഏതൊക്കെയാണ് എന്ന് ലിലിയന് അറിവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ റൂട്ടുകളിൽ തന്നെയാണ് ലിലിയൻ സഞ്ചരിച്ചതായിട്ടാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. അന്നത്തെ കാലത്ത് ഈ ഭാഗത്ത് ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തുണ്ടായിരുന്ന ഒരു ഫാം ഹൗസ്, അവിടെ ജീവിച്ചിരുന്ന ഫാമിലിയിലെ ഏറ്റവും ഇളയ പെൺകുട്ടി, അന്ന് അവൾക്ക് 6 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. അവളുടെ പേര് നീ ഓവൻസ് എന്നാണ്. പിന്നീട് 30-40 വർഷങ്ങൾക്ക് ശേഷം നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ ആ പെൺകുട്ടി കറക്റ്റായിട്ട് ഈ ലിലിയൻ തൻ്റെ ചെറുപ്പകാലത്ത് തനിക്ക് 6 വയസ്സുള്ള സമയത്ത് അവിടെ എത്തിയതായിട്ട് ഓർക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ഓർക്കും ഈ 6 വയസ്സുകാരി പെൺകുട്ടി എങ്ങനെയാണ് ഈ ലിലിയനെ ഇത്ര കറക്റ്റായിട്ട് ഓർത്തിരിക്കാനുള്ള കാരണം. അതിന് കാരണമായിട്ട് ഈ നീ ഓവൻസ് പറഞ്ഞത് ലിലിയൻ വന്ന് കയറിയത് കീറിപ്പറഞ്ഞ വസ്ത്രമൊക്കെ ആയിട്ടാണ്. പൊടി പിടിച്ച ഒരു തൊപ്പി, അതുമാത്രവുമല്ല കയ്യിൽ ഒരു കാർഡ്ബോർഡിൻ്റെ പെട്ടിയുണ്ട്. ആ പെട്ടിക്കകത്താണ് ലിലിയൻ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം ഉള്ളത്. ആ പെട്ടി കയറ് വെച്ചിട്ട് തലങ്ങും വിലങ്ങും കെട്ടിയിട്ടുണ്ട്. ഭക്ഷണത്തിൻ്റെ കുറവ് കാരണം വന്ന സ്ത്രീയെ വെളുത്ത് വിളറിയാണ് ഇരിക്കുന്നത്. മാത്രവുമല്ല സാധാരണ ടൈപ്പ് ഇംഗ്ലീഷ് അല്ല അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ നീ ഓവൻസ് എന്ന് പറഞ്ഞ ആ പെൺകുട്ടി ലിലിയനെ ഓർത്തിരിക്കാനുള്ള കാരണം ഇതൊന്നും ആയിരുന്നില്ല. അവളുടെ ചെറുപ്പകാലത്ത് അവരുടെ വീട് സ്ഥിതി ചെയ്യുന്നത് ചെറിയൊരു വഴിയുടെ സൈഡിലാണ്. ആ കാലഘട്ടങ്ങളിൽ ഇതുവഴി ഇതുപോലെ നടന്നും കുതിരപ്പുറത്തും ഒക്കെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പലപ്പോഴായിട്ട് സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ ഈ വീട് കണ്ടു കഴിയുമ്പോഴേക്കും ഭക്ഷണത്തിനും വെള്ളത്തിനുമായിട്ട് അവിടെ എത്തുന്നത് പതിവാണ്. പക്ഷേ ഒറ്റയ്ക്ക് ഒരു പെണ്ണ് വന്നത് ആദ്യമാണ്. അങ്ങനെ ഒരു സംസാരം വീട്ടിലുണ്ടായതുകൊണ്ടാണ് ഈ പെൺകുട്ടി, ഈ കൊച്ചു പെൺകുട്ടി ലിലിയനെ ശ്രദ്ധിച്ചത്. എന്താണേലും അത് ചരിത്ര രേഖയായിട്ട് മാറി. 1927 സെപ്റ്റംബർ 27 ഹസൽട്ടൺ എന്ന് പറയുന്ന സ്ഥലത്ത് ലിലിയൻ എത്തിച്ചേർന്നിട്ടുണ്ടാവുക. അവിടെ നിന്ന് വടക്കോട്ടുള്ള യാത്രയിലാണ് ലിലിയൻ വീണ്ടും ഒഫീഷ്യൽ റെക്കോർഡുകളിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇതിനു മുമ്പ് ലിലിയൻ ഒഫീഷ്യൽ റെക്കോർഡിൽ പ്രത്യക്ഷപ്പെട്ടത് നമ്മുടെ നയാഗ്ര ഫോൾസിൻ്റെ അവിടെയുള്ള ചെക്ക് പോസ്റ്റിൽ വെച്ചാണ്. വീണ്ടും ലിലിയൻ ഒഫീഷ്യൽ റെക്കോർഡിൽ പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. അതിന് കാരണം മറ്റൊന്നാണ്. ഇനി ഇവിടെ നിന്ന് വടക്കോട്ട് ലിലിയൻ ഫോളോ ചെയ്യുന്നത് ഒരു സാധാരണ പാതയല്ല, യൂക്കോൺ ടെലിഗ്രാഫ് ലൈൻ എന്ന് പറയുന്ന ഒരു പാതയാണ്. കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിൽ പസഫിക് തീരത്തോട് ഏതാണ്ട് ചേർന്നിട്ട് തെക്ക് നിന്ന് വടക്കോട്ട്
ഡോസൺ സിറ്റി വരെ നീളുന്ന ഒരു വലിയ പാതയാണ് ഈ യൂക്കോൺ ടെലിഗ്രാഫ് ട്രെയിൽ അല്ലെങ്കിൽ ലൈൻ എന്ന് പറയുന്ന പാത. അന്നത്തെ കാലത്ത് അതുവഴി വലിയൊരു ടെലിഗ്രാഫ് ലൈൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ കമ്പി തപാലിൻ്റെ ലൈൻ. അതുകൊണ്ടാണ് ആ പാതയ്ക്ക് ആ പേര് വന്നത്. ഈ കമ്പി തപാൽ ലൈൻ നോക്കുവാൻ വേണ്ടിയിട്ട് ലൈമാമാർ സഞ്ചരിച്ചുണ്ടായ ഒരു പാതയാണ്. നമുക്കറിയാമല്ലോ, കമ്പികൾ വലിച്ചു കെട്ടിയിട്ട് അതുവഴി മോഴ്സ് കോഡ് ഉപയോഗിച്ചിട്ട് സന്ദേശങ്ങൾ കൈമാറുന്ന ഒരു പരിപാടി വളരെ അടുത്ത കാലത്ത് വരെയും ഈ ലോകവ്യാപകമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന ഒരു ആശയവിനിമയ സംവിധാനമാണ്. ടെലിഫോണിൻ്റെ വരവോടെയാണ് ഈ ടെലിഗ്രാഫിൻ്റെ പ്രതാപകാലം അസ്തമിച്ചത്. അങ്ങനെ ഈ ബ്രിട്ടീഷ് കൊളംബിയയുടെ തെക്ക് നിന്ന് വടക്കോട്ട് ആയിരക്കണക്കിന് മൈലുകളും നീളത്തിൽ വലിച്ചിരിക്കുന്ന ടെലിഗ്രാഫ് ലൈൻ പോയിരിക്കുന്ന ആ വഴിയിലൂടെയാണ് നമ്മുടെ ലിലിയൻ അലിങ് ഇനി യാത്ര ചെയ്യുന്നത്. ഈ പാതയുടെ പ്രധാന പ്രത്യേകത അത് വിജനമാണ്. മാത്രവുമല്ല, ഓരോ 80 കിലോമീറ്റർ കഴിയും തോറും ഈ ടെലിഗ്രാഫ് നടത്തുന്ന കമ്പനിയുടെ ചെറിയ ചെറിയ കെട്ടിടങ്ങളുണ്ടാവും. അത് അവരുടെ സ്റ്റോറേജ്, ഈ കമ്പിയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സ്ഥലങ്ങളാണ്. അതുമാത്രവുമല്ല, ഓരോ 15-16 കിലോമീറ്ററിനിടയ്ക്ക് ചെറിയ ചെറിയ മരക്കുടിലുകളും ഉണ്ടായിരുന്നു. അത് ഈ ടെലിഗ്രാഫ് ലൈൻ നോക്കുന്ന ഈ ലൈമാന്മാരുടെ കുടിലുകളാണ്. എല്ലാ കുടിലുകളിലും ആളുണ്ടാവണമെന്നില്ല. കാരണം ഈ കുടിലുകൾ ഇവരിങ്ങനെ പണിത് വെച്ചിരിക്കുന്നത് ഒരു ലൈൻമാൻ അതിൻ്റെ പണിക്ക് അയാളുടെ പണിക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ആ ദിവസം തന്നെ തിരിച്ചെത്താനൊന്നും പറ്റില്ല. കാരണം നെടുനീളത്തിൽ ഇങ്ങനെ മൈലുകളോളം കിടക്കുമല്ലേ. അപ്പോൾ എവിടെയാണോ പണി നടത്തുന്നത് അവിടെ തന്നെ താമസിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഓരോ 15 കിലോമീറ്റർ കഴിയും തോറും ചെറിയ ചെറിയ കുടിലുകൾ പണിത് വെച്ചിരിക്കുന്നത്. ഈ ലിലിയന് ഇതറിയാം. അതുകൊണ്ടാണ് ഈ റൂട്ടായി ഇവൾ വന്നത്. കാരണം ഇവക്ക് അന്തി ഉറങ്ങാനായിട്ട് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ഈ ക്യാബിനുകളാണ്. ഈ പാത തുടങ്ങുന്ന സ്ഥലത്ത് അന്നത്തെ കാലത്ത് ഏറീൻ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി താമസിക്കുന്നുണ്ടായിരുന്നു. ആ പെണ്ണിന് 20 വയസ്സ് പ്രായമാണ് അന്ന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ വീട്ടിലെ വെള്ളം ചോദിച്ച് വന്ന് കയറിയ 30 വയസ്സുള്ള റഷ്യൻ ചൊവ്വയുള്ള ഇംഗ്ലീഷ് സംസാരിച്ചിരുന്ന ഈ ലിലിയൻ അലിങ്ങിനെ അവൾ നല്ല രീതിയിൽ ഓർക്കുന്നുണ്ടായിരുന്നു. 1990 നടത്തിയ ഒരു ഇൻ്റർവ്യൂവിലാണ് ഈ പെൺകുട്ടി താൻ ലിലിയൻ അലിങ്ങിനെ ആ സമയത്ത് തൻ്റെ വീട്ടിൽ വന്ന് കയറിയതായിട്ട് കണ്ടെന്നും ആ സമയത്ത് അലിങ്ങിൻ്റെ കയ്യിൽ ഒരു റൊട്ടിക്കഷ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ഇവൾ ഓർക്കുന്നുണ്ട്. അങ്ങനെ 19 സെപ്റ്റംബർ 1927 അന്നത്തെ ദിവസം ലിലിയൻ അലിങ് ഇങ്ങനെ ഈ വഴി കൂടെ നടന്നു പോവുകയാണ്. പക്ഷേ ഈ ലിലിയൻ അലിങ്ങിനെ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഈ ലൈനിലുള്ള ഒരു ലൈൻമാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ബിൽ ബ്ലാക്ക് സ്റ്റോക്ക് എന്നായിരുന്നു ആ ലൈൻമാൻ്റെ പേര്. ഒരു പെൺകുട്ടി ഇങ്ങനെ ഒറ്റയ്ക്ക് ഈ പാത വഴി വരുന്നത് അവൻ്റെ ജീവിതത്തിൽ അവൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയം മുതൽ ഈ പെൺകുട്ടി എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് ഇവളുടെ ഉദ്ദേശം എന്നറിയാനായിട്ട് ഈ ലിലിയൻ അറിയാതെ തന്നെ ഈ ലൈൻമാൻ ഇവളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പെൺകുട്ടി ക്ഷീണിതയാണെന്നും അവൾക്ക് പോഷകാഹാരക്കുറവുണ്ടെന്നും ഭക്ഷണക്കുറവുണ്ടെന്നും മനസ്സിലാക്കിയ ഈ ലൈൻമാൻ അവളുടെ പുറകെ ചെന്നിട്ട് അവളോട് പറഞ്ഞു, തൻ്റെ ക്യാബിൻ തൊട്ടടുത്തുണ്ട്, അവിടെ ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഈ ലിലിയൻ ഇയാളുടെ ക്യാബിനിലെത്തി. ഇയാൾ ഈ ലിലിയനോട് എങ്ങോട്ടാണ് പോകുന്നത്, എന്തിനാണ് ഇതുവഴി നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചോദിച്ചറിഞ്ഞു. അപ്പോഴാണ് ലിലിയൻ ഇയാളോട് പറഞ്ഞു, താനിങ്ങനെ സൈബീരിയ ലക്ഷ്യമാക്കിയാണ് പോകുന്നത്, തനിക്ക് അലാസ്കയ്ക്ക് പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തോട് പറഞ്ഞു. ഈ നല്ലവനായിട്ടുള്ള ലൈൻമാൻ ഒരു കാര്യം ചിന്തിച്ചു, ഈ പെൺകുട്ടി ഒറ്റയ്ക്ക് ഇതുവഴി പോയിട്ട് ഒരു സ്ഥലത്തും എത്താൻ പോകുന്നില്ല, അതുകൊണ്ട് തന്നെ ഇവളെ ഒറ്റയ്ക്കിനി വിടുന്നത് ശരിയല്ല, താൻ അറിയിക്കേണ്ടവരെ അറിയിക്കുന്നതാണ് നല്ലത് എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം നേരെ തൻ്റെ ടെലിഗ്രാഫ് അധികൃതരെ വിവരം അറിയിക്കുകയും അവർ നേരെ പോലീസിനെ അറിയിക്കുകയും ചെയ്തു. എന്നാണേലും അന്നത്തെ ദിവസം ഈ ലിലിയൻ അലിങ് സുരക്ഷിതമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ ക്യാബിനിൽ അന്തി ഉറങ്ങി. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഒരു കോൺസ്റ്റബിള് ഈ പരാതി അറിഞ്ഞിട്ട് ഇവളെ അന്വേഷിച്ചിട്ട് ഈ ക്യാബിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നു. ജോർജ് എ വൈമാൻ എന്നായിരുന്നു ആ കോൺസ്റ്റബിളിൻ്റെ പേര്. അദ്ദേഹം ഇവളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു, എങ്ങനെയാണ് വന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളല്ല. ലിലിയൻ അലിങ് പോലീസുകാരനോട് പറഞ്ഞു, താനിങ്ങനെ സൈബീരിയ ലക്ഷ്യമാക്കിയാണ് പോകുന്നത്, തനിക്ക് അലാസ്കയ്ക്ക് പോകണം, നടന്നു തന്നെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ കാശൊന്നുമില്ല. പക്ഷേ അപ്പോൾ ഈ കോൺസ്റ്റബിൾ അവളോട് പറഞ്ഞു, ഇനി ഈ ഒരു സമയത്ത് ഇതേ പാതയിലൂടെ മുന്നേറി കഴിഞ്ഞാൽ ശൈത്യകാലമാണ് വരുന്നത്, ഓരോ ദിവസം കഴിയും തോറും മഞ്ഞ് വീഴ്ച കൂടി വരും, നല്ല തണുപ്പ് വരും, അതുകൊണ്ട് ഇനിയും പോയി കഴിഞ്ഞാൽ വഴി കിടന്ന് ചാകേണ്ടി വരും, ദയവ് ചെയ്ത് എൻ്റെ കൂടെ വരിക, നമുക്ക് 1-2 ആഴ്ചയോ അല്ലെ 1 മാസം കഴിഞ്ഞിട്ട് ഈ യാത്ര തുടരാം. അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ഈ കോൺസ്റ്റബിൾ ലിലിയൻ അലിങ്ങിനോട് പറഞ്ഞെങ്കിലും അവൾ അവളുടെ തീരുമാനത്തിൽ നിന്ന് മാറാൻ തയ്യാറായില്ല. കുറേ നേരം പറഞ്ഞിട്ടും ലിലിയൻ അലിങ് ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഈ കോൺസ്റ്റബിൾ മറ്റൊരു ബുദ്ധി എടുത്തു. കാരണം ഇവളെ ഇനി വിടാൻ പറ്റില്ല, അവൾ മരിച്ചു പോകും എന്നുള്ള ഉറപ്പാണ്. അദ്ദേഹം ഈ ലൈൻമാനോട് ഈ ലിലിയൻ അലിങ്ങിനെ ഫോളോ ചെയ്തോളാൻ പറഞ്ഞു. എന്നിട്ട് ഈ കോൺസ്റ്റബിൾ തിരിച്ചു പോയിട്ട് തൻ്റെ മുകളിലുള്ള ആളുകളോട് ഈ കാര്യം പറഞ്ഞു, ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഈ പെൺകുട്ടി അങ്ങനെ വിടാൻ പറ്റില്ല, നമുക്ക് അതിനെ സുരക്ഷിതമായിട്ട് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, അവളെ അങ്ങ് അറസ്റ്റ് ചെയ്യ്, അല്ലാതെ വേറൊരു വഴിയില്ലല്ലോ. അങ്ങനെ ഈ കോൺസ്റ്റബിള് പിറ്റേ ദിവസം തിരിച്ചു വന്നിട്ട് ലിലിയൻ അലിങ്ങിനെ അറസ്റ്റ് ചെയ്തു. അതായത് ഒരു കാര്യവും ഇല്ലാതെ വഴി കൂടെ വെറുതെ നടക്കുവാണ്,
ആളുകൾക്ക് ന്യൂയിസൻസ് ആണ് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഒരു കുറ്റമൊക്കെ ചുമത്തിയിട്ട് ഇവളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. എന്താണെങ്കിലും ലിലിയൻ ആലിങ്ങിനെ അവരങ്ങ് അറസ്റ്റ് ചെയ്തു. ലിലിയൻ പക്ഷേ എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല. ഒരു പക്ഷേ ആ സമയത്ത് ലിലിയന് മനസ്സിലായിട്ടുണ്ടാവണം ഇത് തന്നെയാണ് നല്ലത്, തനിക്ക് കിടക്കാൻ മറ്റൊരു സ്ഥലമൊന്നുമില്ലല്ലോ. അങ്ങനെ ഇവര് ഈ പോലീസുകാര് ഈ ലിലിയനെ ഒക്കല്ല പ്രിസൺ ഫാം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഉണ്ടാക്കി. അതൊരു വലിയ ജയിലായിരുന്നു അന്നത്തെ കാലത്ത്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രത്യേകിച്ച് ജയിലൊന്നും അവിടെ ഇല്ല. എല്ലാവരും ഒരു കോമ്പൗണ്ടിനാണ് ഉള്ളത്. രാത്രി കിടക്കുന്ന സമയത്ത് മാത്രമാണ് സെപ്പറേറ്റ് ആയിട്ട് എവിടെയെങ്കിലും കിടത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ നരകതുല്യമായ ഒരു ജീവിതമായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. ലിലിയൻ മരിച്ചു പോകരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഈ പോലീസുകാർ ഇവളെ ഈ ജയിലിലാക്കിയത്. പക്ഷെ അതിനകത്ത് നല്ല നരകമായിരുന്നു. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം ഉപയോഗിക്കാനായിട്ട് ഒരേ ബാത്റൂമാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഭീകരത മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ കാര്യം അറിയാവുന്ന ഈ പോലീസുകാർക്ക് അവളെ പുറത്തിറക്കി വിടാനും പറ്റില്ല, അകത്ത് ദുരിതമാണെന്ന് അറിയുകയും ചെയ്യാം. എന്താണെങ്കിലും 2-2.5 മാസക്കാലം ലിലിയൻ ഈ തടവറയിൽ കഴിച്ചുകൂട്ടി. പിന്നീട് ജയിലിൽ നിന്ന് മോചിതയായ ലിലിയൻ ഉടൻ തന്നെ തൻ്റെ യാത്ര പുനരാരംഭിക്കാനായിട്ട് നിന്നില്ല. കാരണം കയ്യിൽ ഇപ്പോൾ ഒരു കാശുമില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് മാസക്കാലം ആ ഭാഗങ്ങളിൽ പലവിധ ജോലികൾ ചെയ്തിട്ട് ലിലിയൻ കുറച്ച് കാശൊക്കെ സംഭരിച്ചു. കാരണം അവൾക്ക് ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ഇനിയുള്ള പോക്കിൽ കുറച്ചധികം കാശ് ചിലവാനുള്ള സാധ്യതയുണ്ട് എന്ന് ലിലിയൻ അറിയാം. അതുകൊണ്ടാണ് കുറച്ചധികം മാസക്കാലം ഇവിടെ താമസിച്ചിട്ട് പല ജോലികളൊക്കെ ചെയ്തിട്ട് കുറച്ച് കാശ് അവൾ സമ്പാദിച്ചത്. ഇനി അവൾക്ക് വടക്കോട്ട് സ്റ്റുവർട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അതിന് മറ്റൊന്നും അവൾ ആലോചിച്ചില്ല. ഈ പറഞ്ഞ ജയിലിൽ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു കപ്പൽ പിടിച്ചു. ആ കപ്പലിലാണ് ഈ സ്റ്റുവർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചേർന്നത്. ഈ കപ്പലിനുള്ള കാശ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആവാം അവൾ ജോലി ചെയ്തിട്ടുണ്ടാവുക. എന്താണേലും അവൾ സ്റ്റുവർട്ടിൽ എത്തിച്ചേർന്നു. വെറും 1000 പേര് മാത്രം താമസിക്കുന്ന ചെറിയൊരു ടൗൺ ആണ് സ്റ്റുവർട്ട്. അവിടെ നിന്നും അവൾ അലാസ്കൻ ബോർഡറിൽ എത്തിച്ചേർന്നു. വീണ്ടും നയാഗ്ര ഫോൾസിലെ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് വീണ്ടും ഒരു ചെക്ക് പോസ്റ്റിൽ ഈ ലിലിയൻ എത്തുന്നത് ഇപ്പോഴാണ്. ഇവിടെ വീണ്ടും കാനഡയിൽ നിന്ന് അമേരിക്കൻ സ്ഥലമായിട്ടുള്ള അലാസ്കയിലേക്കാണ് ഇവൾക്ക് കടക്കേണ്ടത്. പക്ഷെ ആ ചെക്ക് പോസ്റ്റിൽ ലിലിയൻ ഒരു അബദ്ധം കാണിച്ചു. അവിടെ തൻ്റെ ലക്ഷ്യ സ്ഥാനം സൈബീരിയയാണ് എന്ന് അവരോട് പറഞ്ഞുപോയി. അത് എന്താണേലും റഷ്യയുടെ കീഴിലുള്ള സ്ഥലമാണ്, ഇവൾക്ക് അങ്ങോട്ട് പോകാനായിട്ട് എന്താണേലും പറ്റില്ല, അതുകൊണ്ട് ഇവളെ ഒരു തരത്തിലും അലാസ്കയിലേക്ക് കയറ്റി വിടില്ല എന്ന് അവിടെയുള്ള അധികൃതർ പറഞ്ഞു. പക്ഷേ ലിലിയൻ നിരാശയായില്ല. അവളുടെ മനസ്സിൽ വേറെ പല പ്ലാനുകളുണ്ടായിരുന്നു. ഒരു രസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്റ്റുവർട്ടിൽ നിന്ന് വടക്കോട്ട് നീങ്ങിയിട്ട് വീണ്ടും അലാസ്കയിലോട്ട് കയറാനായിട്ട് ഇന്നു പോലും നേരെ ചൊവ്വേ ഒരു വഴിയില്ല. അങ്ങനെ ഒരു വഴിയില്ലാത്ത സ്ഥലത്തൂടെ പോകണമെന്നുണ്ടെങ്കിൽ ലിലിയൻ ഏത് വഴിയായിരിക്കും തിരഞ്ഞെടുക്കുക? മറ്റൊന്നുമല്ല, നദി തന്നെ. അതുതന്നെയായിരുന്നു അവളുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് അവൾ നേരത്തെ കാശുണ്ടാക്കി കൈവച്ചത്. അലാസ്കയിലേക്ക് ഒഴുകിപ്പോകുന്ന യൂക്കോൺ നദി തന്നെയാണ് ഇവളുടെ ലക്ഷ്യം. പക്ഷേ അവിടെ വരെ എത്തണമെന്നുണ്ടെങ്കിൽ വീണ്ടും കാനഡയിലൂടെ വടക്കോട്ട് സഞ്ചരിക്കേണ്ട ആവശ്യമുണ്ട്. അവളുടെ ബുദ്ധി വീണ്ടും പഴയ സ്ഥലത്തേക്ക് തിരിഞ്ഞു. കാരണം നമ്മൾ മുമ്പ് കണ്ട യൂക്കോൺ ടെലിഗ്രാഫ് ലൈന്, അതിൻ്റെ ബാക്കി ഭാഗം വീണ്ടും വടക്കോട്ട് കിടപ്പുണ്ട്. വീണ്ടും അവൾ ഈ ലൈനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സുഖമായിട്ട് കുറേ ദൂരം ഈ പാത വഴി മുന്നേറാം. അതിനുശേഷം ഇവിടെ നിന്നെങ്കിലും ഒരു ബോട്ട് നിർമ്മിച്ചിട്ട് യൂക്കോൺ നദി വഴി അലാസ്കയിലേക്ക് പോകണം. ഇതാണ് ഇവളുടെ പ്ലാൻ. ഈ ലിലിയൻ പോകുന്ന സ്ഥലങ്ങൾ അതിൻ്റെ ക്രമത്തിൽ ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ ഇട്ടിട്ടുണ്ട്. അത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഈ സ്ഥലങ്ങളിലൊക്കെ ആ ഒരു ശരിക്കുള്ള വീഡിയോകൾ യൂട്യൂബിൽ നിങ്ങളൊന്ന് കാണണം. അത് കണ്ടാലേ ഈ ലിലിയൻ എന്ന് പറഞ്ഞ 32-കാരി ഇപ്പോൾ 32 കാണുമല്ലോ, അവൾ ഇവിടം വരെ എങ്ങനെയാണ് എത്തിച്ചേർന്നത് എന്ന് മനസ്സിലാവുകയുള്ളൂ. ശരിക്കും അങ്ങനെയുള്ള ആ സ്ഥലങ്ങളിലെ വീഡിയോസ് നമ്മളൊന്ന് കണ്ടു തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട്. അങ്ങനെ നമ്മുടെ ലിലിയൻ അലിങ്ങ് വീണ്ടും ഈ ടെലിഗ്രാഫ് ലൈനിൻ്റെ വടക്ക് ഭാഗത്തെത്തി. ദിവസം ഒരു 16 കിലോമീറ്റർ എന്ന കണക്കിനാണ് അവൾ നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പഴയതുപോലെ തന്നെ ക്യാബിനുകളിലാണ് ഇവൾ അന്തി ഉറങ്ങുന്നത്. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നൊരു വ്യത്യാസം ഇപ്പോഴുണ്ട്. ഈ ടെലിഗ്രാഫ് ലൈനിലുള്ള ലൈമാന്മാർക്ക് മുഴുവൻ ഇപ്പോഴും ലിലിയനെ അറിയാം. കാരണം ഇങ്ങനെ ഒരു പെണ്ണ് വരുന്നുണ്ട് എന്നുള്ള വിവരം അവരങ്ങോട്ടും ഇങ്ങോട്ടും പല മാർഗങ്ങളിൽ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ലിലിയനെ കണ്ടതോടെ അവരുടെ മുകളിലുള്ള അധികാരികളും ഇവരോട് പറഞ്ഞിട്ടുണ്ട് ഈ പെൺകുട്ടി ഇതുവഴി വരുവാണെങ്കിൽ എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കണമെന്ന്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു ഈ ലൈമാമ്മ. ഈ ലിലിയൻ്റെ ചരിത്രം നമ്മൾ ആദ്യം മുതൽ അന്തം വരെ പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. ലിലിയൻ ഒരിക്കലും വേട്ടയാടുകയോ മീൻ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഭക്ഷണം മുഴുവൻ തന്നെയും വഴിയിൽ കാണുന്ന വീടുകളിൽ നിന്ന് ചോദിച്ചു വാങ്ങി കഴിക്കുകയാണ് പതിവ്. വസ്ത്രവും അതുപോലെ തന്നെയാണ്. അത് കൂടാഞ്ഞിട്ട് ഇവൾക്ക് ഏതൊക്കെ കായികനികളാണ് ഭക്ഷിക്കേണ്ടതെന്ന് അറിയാമായിരുന്നല്ലോ, പുസ്തകം നോക്കി പഠിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ വെച്ചിട്ട് ചില ബെറികളൊക്കെയാണ് ഇവൾ ഭക്ഷിച്ചിരുന്നത്. എന്താണെങ്കിലും ഈ ടെലിഗ്രാഫ് ലൈനിലുണ്ടായിരുന്ന ലൈമാമാര് ഇവളെ നല്ല രീതിയിൽ തന്നെ സഹായിച്ചു.
ഒരാൾ മറ്റേ ലൈൻമാൻ്റെ ക്യാബിൻ വരെയും അവളെ അനുഗമിച്ചു. അവൾക്ക് വേറെ പരിക്കൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് വേണ്ടുന്ന ഉണക്ക റൊട്ടിയും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുകയും ചെയ്തു. ഇതിനിടെ ജിം ക്രിസ്റ്റി എന്ന് പേരുള്ള ലൈൻമാനെ ഈ ടെലിഗ്രാഫ് ലൈനിൻ്റെ അധികൃതർ ഈ ലിലിയൻ ആലിങ്ങിൻ്റെ കൂടെ നടക്കാൻ തന്നെ നിയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും രസകരമായൊരു കാര്യം. പക്ഷേ ഇതിനിടയ്ക്ക് ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി. ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവർക്കുള്ള ഭക്ഷണമൊക്കെ ആയിട്ട് വന്നിരുന്ന ഒരു ലൈൻമാൻ അയാൾ ചെറിയൊരു അരുവിയുടെ ഒഴുക്കിൽപ്പെട്ടിട്ട് മരണമടഞ്ഞു. ഇത് ഇതിനിടയ്ക്ക് ഒരു ദുഃഖകരമായിട്ടുള്ള കാര്യമായിട്ട് മാറുകയും ചെയ്തു. അതോടുകൂടിയിട്ട് തൻ്റെ കൂടെ ആരും വരണ്ട, തന്നെ ആരും സഹായിക്കേണ്ട, താൻ ഒറ്റയ്ക്ക് പൊക്കോളാം എന്നുള്ളൊരു രീതിയിലാണ് ലിലിയൻ പെരുമാറിക്കൊണ്ടിരുന്നത്. ഒറ്റപ്പെട്ട ഈ ഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരു ലൈൻമാൻ മരിച്ചു കഴിഞ്ഞാൽ തിരിച്ച് വീട്ടോടൊന്നും കൊണ്ടുപോകത്തില്ല, അവിടെ തന്നെ കുഴി കുത്തി മൂടിയിട്ട് ഒരു കുരിശ് വെക്കലാണ് പതിവ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ലിലിയന് വലിയൊരു കുറ്റബോധം ഉണ്ടായി. തനിക്ക് വേണ്ടിയിട്ട് ആ മനുഷ്യൻ മരിച്ചു, അയാൾക്ക് വീട് പോലും കാണാനായിട്ട് പറ്റിയില്ല എന്നൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ കൂടെ വന്നിരുന്ന ജിമ്മിനോട് പറഞ്ഞു, ഇനി കൂടെ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. പക്ഷേ ജിം ഒരു നല്ല വ്യക്തിയായിരുന്നു. അവൻ ലിലിയൻ അല്ലെങ്കിൽ അങ്ങനെ ഒറ്റയ്ക്ക് പോകേണ്ട ആവശ്യമില്ല, അല്ലെ അവളെ അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ തയ്യാറല്ലായിരുന്നു. കാരണം നെടും നീളത്തിലുള്ള വിജനമായ പാതയാണ്. അവൻ എന്ത് ചെയ്തു, തൻ്റെ കൂട്ടിനുണ്ടായിരുന്ന നായ ബ്രൂണോയെ ഈ ലിലിയൻ അല്ലെങ്കിൽ കൂട്ടിനായിട്ട് പറഞ്ഞു വിട്ടു. അതായത് ഈ ലൈൻ തീരുന്ന സമയത്ത് അവസാനത്തെ ലൈൻമാൻ്റെ കയ്യിൽ ഈ ബ്രൂണോയെ ഏൽപ്പിച്ചാൽ മതി എന്നാണ് ഈ ജിം പറഞ്ഞിരുന്നത്. ലിലിയൻ അലിങ്കിൻ്റെതാണ് എന്ന് ഉറപ്പുള്ള രണ്ടോ മൂന്നോ ഫോട്ടോഗ്രാഫ്സേ ഇന്ന് ലോകത്തുള്ളൂ. അതിലൊരു ഫോട്ടോഗ്രാഫ് ഈ കാണുന്നതാണ്. ഈ കൂട്ടത്തിൽ നിൽക്കുന്ന നായ ഈ പറഞ്ഞ ജിമ്മിൻ്റെ നായയായിട്ടുള്ള ബ്രൂണോ എന്നാണ് നമ്മളിപ്പോൾ അനുമാനിക്കുന്നത്. ഈ ഫോട്ടോ എടുത്തത് മറ്റാരുമല്ല, ലൈൻമാൻ ജിം ക്രിസ്റ്റി തന്നെയാണ്. അങ്ങനെ അവസാനം 1928 ഒക്ടോബർ 5 ലിലിയൻ അലാസ്കൻ അതിർത്തിയിലുള്ള ഡോസൺ എന്ന് പറയുന്ന പട്ടണത്തിൽ എത്തിച്ചേർന്നു. ഇവള് അവിടെ എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് കാര്യം മനസ്സിലാക്കിയ ആളുകൾ ചെറിയ ചെറിയ ലോക്കൽ പത്രങ്ങളിലൊക്കെ ലിലിയൻ എന്ന് പറഞ്ഞ ഒരു മിസ്റ്റീരിയസ് പെണ്ണ് ഇങ്ങനെ നടന്നു വരുന്നുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. എന്താണെങ്കിലും ഇവളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആളുകൾ തയ്യാറായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. സാധാരണ ആളുകളാണ്. ഇവൾക്ക് വേണ്ടുന്ന എന്ത് സഹായവും ചെയ്യാനായിട്ട് അവർ തയ്യാറായിരുന്നു. എന്നാണെങ്കിലും കുറച്ച് നാൾ ഈ ലിലിയൻ ഡോസൺ എന്ന് പറഞ്ഞ പട്ടണത്തിൽ ജീവിച്ചു. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഇവളെ എന്ത് വേണമെങ്കിലും സഹായിക്കാം എന്ന് പറഞ്ഞിരുന്നല്ലോ. സാധാരണ ആളുകളാണ്. അവരുടെ കയ്യിൽ കാശൊന്നും ഉണ്ടായിരുന്നില്ല. ലിലിയന് ഇനി ആവശ്യമുള്ളത് ഒരു ബോട്ടാണ്. അതിന് വേണ്ടിയിട്ട് അവരൊരു പഴയ ബോട്ട് സംഘടിപ്പിച്ച് ലിലിയന് കൊടുത്തു. ഈ ബോട്ട് വാങ്ങിക്കാനുള്ള കാശ് ലിലിയൻ ഒപ്പിച്ചത് എങ്ങനെയാണ്, പഴയതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ആ നഗരത്തിലുണ്ടായിരുന്ന പല സ്ഥലങ്ങളിൽ കുക്കായിട്ട് വർക്ക് ചെയ്തിട്ട് ആ കാശ് വെച്ചിട്ടാണ് ഒരു സെക്കൻഡ് ഹാൻഡ് ബോട്ട്, ചെറിയൊരു വള്ളം ഈ ലിലിയൻ വിലയ്ക്ക് വാങ്ങിച്ചത്. അത് നാട്ടുകാർ തന്നെ അതിൻ്റെ അറ്റകുറ്റപ്പണികളെല്ലാം ചെയ്തിട്ട് ലിലിയന് നല്ല രീതിയിൽ കൊടുക്കുകയും ചെയ്തു. ഇവിടെ നിന്ന് ആരും പോകാൻ സാധ്യതയില്ലാത്ത യൂക്കോൺ നദി വഴിയിട്ട് അലാസ്കയിലേക്ക് പോകാനായിട്ട് ലിലിയൻ തീരുമാനമെടുത്തതിൻ്റെ പ്രധാന കാരണം അറിയാമല്ലോ. ചെക്ക് പോസ്റ്റ് വഴി പോയാൽ കയറ്റി വിടില്ല, അപ്പോൾ പിന്നെ ഇതേ വഴിയുള്ളൂ. അങ്ങനെ 1929 അടുത്ത കൊല്ലം മെയ് 21 ഈ ഡോസൺ പട്ടണം വിട്ടിട്ട് ഈ നമ്മുടെ ലിലിയൻ അലിങ് മുന്നോട്ടുള്ള യാത്ര തുടരുന്നത്. ഇപ്പോഴ് അവൾ യൂക്കോൺ നദി വഴി ബോട്ടിലാണ് പോകുന്നത്. ഒറ്റയ്ക്ക് വള്ളം തുഴഞ്ഞാണ് ഈ നദി വഴി ഈ ലിലിയൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അലാസ്കയിലെ നോം എന്ന് പറഞ്ഞ പട്ടണം വരെയാണ് ഈ ലിലിയൻ ബോട്ടിൽ പോകാമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ അതിന് മുമ്പ് തന്നെ ലിലിയൻ ബോട്ട് ഉപേക്ഷിച്ചതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്നുകിൽ ആ ബോട്ടിൽ മുന്നേറാൻ പറ്റാത്ത രീതിയിൽ ഒഴുക്കുണ്ടാവാം, അല്ലെങ്കിൽ ആ ബോട്ട് കേടായി പോയിട്ടുണ്ടാവാം. എന്താണെങ്കിലും ഈ പട്ടണത്തിന് കുറേ ദൂരം മുമ്പ് തന്നെ ലിലിയൻ ഈ ബോട്ട് ഉപേക്ഷിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ യാത്രയിൽ പല മീൻപിടുത്തക്കാരും വേട്ടക്കാരും ഒക്കെ ഇങ്ങനൊരു പെണ്ണ് ഒറ്റയ്ക്ക് ഇതുപോലുള്ള നദിയിലൂടെ തുഴഞ്ഞു മുന്നേറി പോകുന്നത് അവർ ശ്രദ്ധിച്ചിരുന്നു. പിന്നീട് ഈ റൂട്ടിൽ വന്ന വേറെ പല യാത്രികരോട് ഇങ്ങനെ ഒരു റഷ്യൻ പെണ്ണ് ഇതുവഴി പോയിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ പറയുകയും ചെയ്തു. അങ്ങനെയാണ് നമുക്ക് ഈ റൂട്ട് വഴി ലിലിയൻ ഒറ്റയ്ക്ക് ഈ ബോട്ടിൽ തുഴഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ള രഹസ്യം മനസ്സിലായത്. ലിലിയൻ ഇപ്പോൾ ആർട്ടിക് വൃത്തത്തിന് വളരെ അടുത്താണ്. രാത്രി കാലങ്ങളിൽ അവൾക്ക് അറോറ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രവുമല്ല, വലിയ പകലാണ്, 18 മണിക്കൂറുള്ള നീണ്ട പകലുകളാണുള്ളത്. ഈ വിചിത്ര ഭൂമിയിലൂടെ ആദ്യമായിട്ട് കടന്നു വന്നപ്പോൾ ലിലിയൻ്റെ മനസ്സിൽ എന്ത് വിചാരമാണ് ഉണ്ടായിട്ടുണ്ടാവുക? അവൾ ഇതൊന്നും ആസ്വദിക്കാനുള്ള സാധ്യത ഇല്ല എന്നാണ് ആളുകൾ പറയുന്നത്. കാരണം ലിലിയൻ്റെ ലക്ഷ്യം ഇതൊന്നും അല്ലല്ലോ. സൈബീരിയയിൽ അവളുടെ കുടുംബാംഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വേദനയിലാണ്, ആ ഒരു സ്പിരിറ്റിലാണ് ലിലിയൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തൻ്റെ ചുറ്റും നടക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലിലിയന് ശ്രദ്ധിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ലിലിയൻ അലാസ്കൻ നഗരമായിട്ടുള്ള ടെല്ലറിൽ എത്തിച്ചേർന്നു. ഇതൊരു പടിഞ്ഞാറൻ തീരദേശ നഗരമാണ്. ഇന്നു പോലും 200-ൽ താഴെ ആളുകൾ മാത്രമേ അവിടെയുള്ളൂ. അതെല്ലാവരും തന്നെ എക്സ്കിമോ വർഗത്തിൽപ്പെട്ട ആളുകളാണ്. ഇവിടം വരെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു കണക്ക് കൂട്ടൽ വെച്ചിട്ട് ലിലിയൻ ഏതാണ്ട് 1000 കിലോമീറ്ററിലാണ് സഞ്ചരിച്ചിട്ടുണ്ടാവുക. ഈ ടെല്ലർ എന്ന് പറഞ്ഞ നഗരത്തിൽ ഒന്നുകിൽ ബോട്ടിൽ അല്ലെങ്കിൽ പ്ലെയിനിൽ അങ്ങനെ എത്തിച്ചേരാനായിട്ട് നിർവാഹമുള്ളൂ, മറ്റൊരു വഴിയുമില്ല.
അങ്ങനെ ഒരു സ്ഥലത്താണ് ഈ ലിലിയൻ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് ഓർക്കുക. പക്ഷേ ഈ ടെലിഗ്രാഫ് ലൈമാന്മാർ കാരണം ഈ ടെല്ലർ നഗരത്തിലും അവിടെയുള്ള ചില ആളുകൾക്ക് ഇങ്ങനൊരു പെൺകുട്ടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നുള്ള വിവരം നേരത്തെ തന്നെ കിട്ടിയിരുന്നു. അതുകൊണ്ട് അവിടെയും അവളെ സ്വീകരിക്കാനായിട്ട് ആളുകളുണ്ടായിരുന്നു, അവളെ സഹായിക്കാനായിട്ടും ആളുകളുണ്ടായിരുന്നു. അങ്ങനെ 1929 സെപ്റ്റംബറിൽ ഈ ലിലിയൻ കേപ്പ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിലേക്ക് നീങ്ങി. അവിടെ നിന്നാണ് ഇവളുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ ഈ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം ഇനി നിർവഹിക്കേണ്ടത്. അതായത് അവൾക്കിനി കടൽ കടക്കണം, ബെറിങ് കടലിടുക്ക് കടന്നിട്ട് വേണം ഈ സൈബീരിയയിലേക്ക് പ്രവേശിക്കാനായിട്ട്. ഈ ബെറിങ് കടലിടുക്കിൻ്റെ പ്രധാന പ്രത്യേകത, ഇത് പണ്ട് കടലിടുക്കായിരുന്നില്ല, ഇത് ഒരുമിച്ച് കിടക്കുമായിരുന്നു. ഇതുവഴിയാണ് അമേരിക്കയിലെ ആദിമ നിവാസികൾ ഇവിടെ എത്തിയത്. ഇപ്പോഴിത് വേർപെട്ടു. പക്ഷേ എങ്കിലും ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ, അലാസ്കയും സൈബീരിയയും തമ്മിൽ, ഒരു സ്ഥലത്ത് വെറും 90 കിലോമീറ്റർ താഴെ ദൂരം മാത്രമേ ഉള്ളൂ. അതായത് ഇക്കാലത്ത് പോലും എക്സ്കിമോകൾ അവരവരുടെ ചെറിയ വള്ളങ്ങളിൽ ഈ റഷ്യയിൽ നിന്ന് അമേരിക്കയിലോട്ടും അമേരിക്കയിൽ നിന്ന് റഷ്യയിലേക്കും തുഴഞ്ഞു പോകുന്നുണ്ട്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തുഴഞ്ഞു പോകാനുള്ള അനുവാദം രണ്ട് രാജ്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ രീതി അന്നത്തെ കാലത്തും ഉണ്ടായിരുന്നു. ഈ എസ്കിമോകൾ ഈ ബെറിങ് കടലിടുക്ക് വഴി അവരുടെ വഞ്ചിയിൽ ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നുണ്ട്. അതിന് അക്കാലത്ത് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ജൂൺ മുതൽ നവംബർ വരെയുള്ള കാലഘട്ടങ്ങളിലാണ് എസ്കിമോകൾ ഈ ബെറിങ് കടലിടുക്ക് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാറ്. ആ സമയത്ത് മഞ്ഞ് ഉരുകിയിട്ട് ഇവരുടെ ബോട്ട് പോകാനുള്ള ഒരു രീതിയിൽ ഉള്ള സ്ഥലങ്ങളൊക്കെ വേർപെട്ടിങ്ങനെ കിട്ടും. അതുകൊണ്ടാണ് ആ മാസങ്ങളിൽ മാത്രം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നുകൊണ്ടിരുന്നത്. ഉമയാക്ക് എന്നാണ് ഈ എസ്കിമോകളുടെ ഈ ചെറിയ ബോട്ടിൻ്റെ പേര്. ഇത് ഡ്രിഫ്റ്റ് വുഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഈ തിമിംഗലത്തിൻ്റെ ഏതെങ്കിലും എല്ലിൻ്റെ പാർട്ടൊക്കെ വെച്ചിട്ടാണ് ഇവരിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ബാക്കി ഭാഗങ്ങൾ ഈ വാൾറസ് പോലുള്ള മൃഗങ്ങളുടെ തോല് വെച്ചിട്ടാണ് ഇവർ നിർമ്മിച്ചെടുക്കുക. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 15 പേർക്ക് വരെ ഇതിനകത്ത് കയറിയിരിക്കാം. പക്ഷേ 15 പേർക്ക് കയറിയിരിക്കാനുള്ള വള്ളത്തിൻ്റെ വെയിറ്റ് ഒന്നും ഇതിനില്ല. കാരണം ഇത് തോല് വെച്ചൊക്കെയല്ലേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇവരിങ്ങനെ തുഴഞ്ഞു പോകുമ്പോഴത്തേക്കും കുറച്ച് ദൂരം കഴിയുമ്പോഴത്തേക്കും കുറേ ഭാഗം ഐസാണെങ്കിൽ ഒരു 2-3 പേർക്ക് സുഖമായിട്ട് ഇത് എടുത്തുകൊണ്ട് ഈ ഐസ് വഴി കവർ ചെയ്ത് എടുത്ത് അപ്പുറം കൊണ്ടിടാനായിട്ട് പറ്റും. അങ്ങനെയുള്ളൊരു വഞ്ചിയാണിത്. എന്താണെങ്കിലും നമ്മുടെ ലിലിയൻ അലിങ് അമേരിക്കയുടെ അറ്റത്ത് എത്തിക്കഴിഞ്ഞു. ഇനി ഈ കടലിടുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൾ ഉദ്ദേശിക്കുന്ന സ്ഥലം സൈബീരിയയാണ്. ഏകദേശം 3 വർഷമായി ഈ ലിലിയൻ ഈ നയാഗ്ര ഫോൾസിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഇവിടെ എത്തിയിട്ട്. അത്രയും ദൂരം കൊണ്ടാണ്, അത്രയും സമയം കൊണ്ടാണ് ഈ ലിലിയൻ ഇവിടെ എത്തിയത്. അതിനിടയ്ക്ക് കുറച്ച് സമയങ്ങൾ അവൾ ജോലി ചെയ്തിട്ടുണ്ട്, കൂടാതെ 2-3 മാസം ജയിലിലായിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് 3 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ തീരദേശ അലാസ്കൻ ടൗണിൽ ഇവൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇനി ലിലിയൻ്റെ ഉദ്ദേശം ഇവിടെയുള്ള എസ്കിമോകളോട് സംസാരിച്ചിട്ട് അവരുടെ കൂടെ അവരുടെ വഞ്ചിയിൽ ഈ ബെറിൻ കടലിടുക്ക് ക്രോസ് ചെയ്തിട്ട് സൈബീരിയയിലേക്ക് കടക്കണം. ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ, സൈബീരിയയിൽ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ലിലിയൻ ആരോടും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഇങ്ങനെയൊരു ജയിൽ കഥ ശരിയാണെങ്കിൽ ഏത് ജയിലിലേക്കാണ് പോകുന്നത് എന്നൊന്നും ലിലിയൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇനി അഥവാ ഈ സൈബീരിയ മുഴുവൻ ഇതുപോലെ ഈ അമേരിക്ക ക്രോസ് ചെയ്തതുപോലെ സൈബീരിയ മുഴുവൻ ക്രോസ് ചെയ്തിട്ടാണ് പോളണ്ടിൽ എത്തിച്ചേരണം, ഇതൊക്കെയാണ് അവളുടെ ഉദ്ദേശമെങ്കിൽ ഇനിയും ഒരു 7200 കിലോമീറ്റർ ഇപ്പോൾ സഞ്ചരിച്ചതുപോലെ ലിലിയൻ സഞ്ചരിക്കേണ്ടതുണ്ട്. പക്ഷേ ലിലിയൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് നമുക്കിപ്പോഴും അറിവില്ല. അതായത് നമ്മൾ ഇനി പറയുന്ന കാര്യം കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും വിഷമം വരും. കാരണം ഇപ്പോൾ ഈ തീരദേശ അലാസ്കൻ നഗരത്തിൽ നിൽക്കുന്ന ഈ ലിലിയനെ കുറിച്ചുള്ള വിവരങ്ങൾ, ഇതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ഇന്ന് വരെയും അറിയില്ല. പിന്നീട് നടത്തിയ ഗവേഷണങ്ങളിൽ നിന്ന് തെളിയുന്നത് ഈ നഗരം വരെയും ലിലിയൻ എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അവിടെയുള്ള എസ്കിമോകളുടെ കൂട്ടത്തിൽ ഇങ്ങനെയൊരു റഷ്യക്കാരി പെണ്ണിനെ കണ്ടതായിട്ട് പലരും പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ആ പെൺകുട്ടിക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഈ എസ്കിമോകളുടെ വായിൽ നിന്ന് നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. ലിലിയൻ ബെറിങ് കടലിലേക്ക് കടന്നിട്ട് അപ്പുറം കടന്നു. ഇനി അപ്പുറം കടന്നിട്ടുണ്ടെങ്കിൽ തന്നെ സൈബീരിയയിൽ ഇവൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു, ഇവളുടെ വീട്ടിലെത്തിച്ചേർന്നോ, നാട്ടിലെത്തിച്ചേർന്നോ, അച്ഛനെയും അമ്മയും സഹോദരിയെയും കണ്ടോ, ഇന്നും നമുക്കറിയില്ല. ചില ആളുകൾ കണ്ട റിപ്പോർട്ട് പ്രകാരം ലിലിയൻ ഇവിടെ നിന്ന് ഒരു 2-3 എസ്കിമോകളെ കൂട്ടിയിട്ട് ഈ കടലിടുക്ക് കടന്നു പോകുന്നത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ആളുകൾ അവിടെ ഉണ്ട്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഈ അലാസ്കൻ മണ്ണിൽ ലിലിയൻ മരിച്ചിട്ടില്ല. അവൾ ഉറപ്പായിട്ടും ഈ ബെറിങ് ഉൾക്കടൽ ഈ കടലിടുക്ക് കടന്നിട്ട് അപ്പുറേക്ക് പോയിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് ഈ ലിലിയൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇന്നും അജ്ഞാതമാണ്. 1. ഇവൾ അമേരിക്കയിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ലിലിയൻ നേരെ ജയിലിലേക്ക് പോകാനാണ് സാധ്യത എന്നാണ് ഭൂരിഭാഗം ആളുകളും കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ലിലിയൻ നേരെ ജയിലിലേക്ക് പോകാനാണ് സാധ്യത എന്നാണ് ചിലർ പറയുന്നത്. പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഒരു കാലത്തും പിന്നീട് വെളിയിൽ വന്നിട്ടുണ്ടാവില്ല എന്നും അവർ പറയുന്നു. സൈബീരിയയിലെ ജയിലുകളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഫേമസ് ആണ്. ഇനി അഥവാ അവൾ അധികൃതരുടെ കണ്ണ് വെട്ടിച്ചിട്ട് അവൾ മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ മുമ്പ് പറഞ്ഞ 7200 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം അവൾക്ക് പോളണ്ടിൽ എത്തിച്ചേരാനായിട്ട്. അങ്ങനെയാണെങ്കിൽ അതും
അക്കാലത്ത് നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമായിട്ട് പലരും കരുതുന്നില്ല. പക്ഷേ വേറെയും സാധ്യതകളുണ്ട്. കാരണം ഈ തീരത്ത് നിന്ന് യൂറോപ്പിലേക്ക് ഈ സൈബീരിയ ക്രോസ് ചെയ്ത് പല കച്ചവട സംഘങ്ങൾ പോകുന്നുണ്ട്. ലിലിയൻ ഒരു പക്ഷേ അങ്ങനെ ഒരു സംഘത്തിൻ്റെ കൂടെ കയറി പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൾ പോളണ്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ടാവാം. എന്താണെങ്കിലും പോളണ്ടിൽ നിന്നോ ഈ റഷ്യയിൽ നിന്നോ നമുക്ക് ലിലിയനെ കുറിച്ചുള്ള ഒരു വിവരങ്ങളും ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് മറ്റൊരു ഇൻഫർമേഷൻ ലഭിച്ചു. 1972 ഫ്രാൻസിസ് ഡിക്കി എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരൻ, അയാൾ ഈ ലിലിയൻ സഞ്ചരിച്ച വഴികളിലൂടെ സഞ്ചരിച്ചിട്ട് ലിലിയനെ കുറിച്ചിട്ട് വളരെ വിശദമായ ഒരു കുറിപ്പ് തയ്യാറാക്കി. ആ കുറിപ്പ് തയ്യാറാക്കിയിട്ട് അന്നത്തെ കാലത്ത് പ്രധാന പത്രങ്ങളിലൊക്കെ വന്നു. ഇതിൻ്റെ റഷ്യൻ വേർഷൻ റഷ്യയിലുള്ള പത്രങ്ങളിലും വന്നിരുന്നു. അങ്ങനെ പത്രങ്ങളിൽ വന്ന ശേഷം അലാസ്കയിൽ നിന്ന് ഒരാൾ ഇദ്ദേഹത്തെ ഫോൺ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് റഷ്യയിലുണ്ട്, അയാൾ നേരത്തെ ഈ സൈബീരിയൻ തീരത്ത്, അതായത് അലാസ്കയുടെ നേരെ ഓപ്പോസിറ്റുള്ള സൈബീരിയൻ ഭാഗങ്ങളിൽ ജീവിച്ചിരുന്ന ഒരാളാണ്, വളരെ ചെറുപ്പകാലത്ത്. ആ പുള്ളിക്ക് ഇപ്പോൾ പ്രായമായിട്ടുണ്ട്. ആ മനുഷ്യൻ പറയുന്നത് ലിലിയനാണോ എന്നറിയില്ല, അങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ട് എന്നാണ്. ആ റഷ്യൻ സുഹൃത്തിന് ഏതാണ്ട് ഒരു 15 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഈ ലിലിയൻ ഇവിടെ നിന്ന് അമേരിക്കയിൽ നിന്ന് ക്രോസ് ചെയ്തിട്ട് ഈ റഷ്യയിൽ വന്ന് കാലുകുത്തിയ ആ സ്ഥലത്ത് ആ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നത്. ചെറുപ്പകാലത്ത് അയാളുടെ അച്ഛൻ അവിടെ ആയിരുന്നു താമസിച്ചിരുന്നത്. ആ സമയത്ത് ഒരു നാളിൽ കുറേ ആളുകൾ വട്ടം കൂടി നിന്നിട്ട് 3 എസ്കിമോകളെയും ഒരു പെൺകുട്ടിയെയും ചോദ്യം ചെയ്യുന്നത് ഈ കൊച്ചു ചെറുക്കൻ അന്ന് കണ്ടിരുന്നു. ആ പെൺകുട്ടി ഒരു റഷ്യൻ ലുക്ക് അന്ന് ഇല്ലായിരുന്നു, അതിൻ്റെ ദേഹത്തുണ്ടായിരുന്ന അമേരിക്കൻ വസ്ത്രങ്ങളായിരുന്നു എന്നാണ് ഈ ആൾ പറഞ്ഞിരുന്നത്. അതൊരു പക്ഷേ ലിലിയൻ അലിങ്ങാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതായത് ലിലിയൻ അലിങ് റഷ്യൻ ഭൂമിയിൽ സൈബീരിയയിൽ കാലുകുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അവിടെ നിന്ന് ലിലിയൻ അലിങ് എങ്ങോട്ടാണ് പോയത് എന്ന് നമുക്കറിയില്ല. ലിലിയൻ്റെ കഥ കേൾക്കുന്ന, ലിലിയൻ്റെ കഥ വായിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ അവസാനം ഇങ്ങനെയൊരു ചിന്തയാണ് ഉണ്ടാവുന്നത്, അവളവിടെ പോയി കണ്ടിട്ടുണ്ടാവും, അവളുടെ കുടുംബാംഗങ്ങളെ പോയി കണ്ടിട്ടുണ്ടാവണം, അല്ലാതെ തരമില്ല. കാരണം ഇത്രയും ദൂരം ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയ ആ പെൺകുട്ടി ഈ റഷ്യയിൽ ചെന്നിട്ട് അവിടെ ഒരു ജയിലിൽ കയറിയിട്ട് അവിടെ കിടന്ന് മരിച്ചു എന്ന് വിശ്വസിക്കാനായിട്ട് പലർക്കും സാധ്യമല്ല. പക്ഷേ ലിലിയൻ അലിങ് എന്ന് പറഞ്ഞ പെൺകുട്ടി പിന്നീട് അനേകം യാത്രികർക്ക് പ്രചോദനമായി. ഇവള് പോയ ഈ വഴിയെ പിന്നീട് ഒട്ടനവധി ആളുകൾ, പ്രശസ്തരായ പല ആളുകളും പിന്നീട് ഈ വഴിയെ പോയി നോക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ആ കട്ടി എത്രത്തോളം ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട്, ഈ യാത്രയുടെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ചിലവരൊക്കെ പകുതിയാക്കിയിട്ട് തിരിച്ചു പോന്നിട്ടുണ്ട്. അത്രയ്ക്ക് വിഷമമേറിയ പാതയിലൂടെയാണ് ലിലിയൻ അലിങ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. സത്യത്തിൽ ഈ വീഡിയോ എങ്ങനെ പറഞ്ഞാണ് നിർത്തേണ്ടത് എന്ന് എനിക്കറിയില്ല. ലിലിയൻ അലിങ്ങിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഇതുപോലെ പഠിച്ച കുറച്ച് ആളുകളുടെ ബുക്കുകൾ നമുക്ക് നെറ്റിൽ വാങ്ങിക്കുവാൻ കിട്ടും. അതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഈ യാത്രകളെ കുറിച്ചിട്ട്, അവർ പോയ വഴികളെ കുറിച്ചൊക്കെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരണങ്ങൾ അതിനകത്ത് ഉണ്ടാവും. താല്പര്യമുള്ളവർക്ക് അത് വാങ്ങിക്കാം. പക്ഷേ നമുക്ക് വീണ്ടും കാണാം മറ്റൊരാളുടെ കൂടെ മറ്റൊരു വീഡിയോയിൽ. നന്ദി, നമസ്കാരം.